മധുരപലഹാരങ്ങളുമായി ഇങ്ങനെ ലക്ഷ്യോടുകൂടി ഇങ്ങനെ ഇവൾക്ക് അമ്മയില്ലെന്നൊന്നും കരുതണ്ട. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും ഇവൾ എന്റെ മകള് തന്നെയാണ്. നമ്മൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞിരുന്ന പോരല്ലോ, പെണ്ണിന് ചെറുക്കിനെ ഇഷ്ടമാണെന്ന് അറിയണ്ടേ? നല്ലപോലെ സൂക്ഷിച്ചു നോക്കാം. എല്ലാവർക്കും പലഹാരം കൂട്ടി കപ്പോടിക്കാം. ശരിയാണ്. കാപ്പി വളരെ നന്നായിരിക്കണം. ഇനി ബാക്കി കാര്യത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ബാക്കി കാര്യങ്ങൾ നിങ്ങളല്ലേ പറയേണ്ടത്. പെൺകുട്ടിയെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി കല്യാണം എന്ന് നടത്തണമെന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. പിന്നെ മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ അന്തസ്സിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതൊക്കെ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, അവളുടെ പരീക്ഷയ്ക്ക് ഇനി ഒരു മാസമുണ്ട്. അതുകൂടി കഴിഞ്ഞ് വിവാഹം നടത്തിയാൽ പോരെ? മതി, ധാരാളം മതി. പക്ഷെ ഇപ്പോഴേ മുഹൂർത്തം നിശ്ചയിച്ചു വെക്കുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പവുമില്ല. ഇന്ന് തന്നെ ജോത്സ്യനെ കണ്ട് വിവരം അറിയിക്കാം. പരീക്ഷ കഴിഞ്ഞുള്ള ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ വിവാഹം. എന്താ? വളരെ സന്തോഷം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. മോളെ വാസന്തി, എന്താ അപ്പച്ചി?
നിനക്ക് ചെറുക്കനെ ഇഷ്ടമായോ മോളെ? അപ്പച്ചിക്കും അച്ഛനും ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ്? അപ്പൊ നിനക്ക് ഇഷ്ടമില്ലേ എങ്കിൽ നിനക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ തന്നെ അച്ഛനോട് പറയാം. അപ്പച്ചി അമ്പടി കള്ളി അതിരിക്കട്ടെ, മോൾ ഇതിനെ അങ്ങോട്ട് പോകുന്ന മോടെ കൂട്ടുകാർക്കൊക്കെ അറിയാമോ? അയ്യോ, അവരെല്ലാവരും എന്നെ എന്തുമാത്രം കളിയാക്കിയെന്നു. മോൾ തിരിച്ചു ചെല്ലുമ്പോ അവർക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണ്ടേ? പിന്നെ ഇല്ലെങ്കിൽ അവരെല്ലാവരും കൂടി എന്നെ കൊന്നുകളയും. പരീക്ഷ എടുത്തില്ലേ അച്ഛാ, താമസിച്ചായി. ശരി, അപ്പോ നാളത്തെ കൊച്ചിനെ തന്നെ പോയിക്കോളൂ. ഓ, അപ്പൊ കൊണ്ടുപോകാനുള്ളതൊക്കെ ഒരുക്കണമല്ലോ. വാ മോളെ. അച്ഛാ, ട്രെയിൻ പോകുന്നു, വേഗം വരൂ. വാസന്തി മദ്രാസിലേക്കായിരിക്കും. അതെ, ഞാൻ ഒരു സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വേണ്ടി ബോംബെക്ക് പോവാണ്. കുറച്ചുനാൾ അവിടെ കാണും. അപ്പച്ചി പറഞ്ഞു കല്യാണം കഴിഞ്ഞാലും കുറച്ചുനാൾ നമ്മൾ അവിടെ കഴിയേണ്ടി വരും. അതെന്താണ് പലഹാരം? ഓഹോ, വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് കൂട്ടുകാരികൾക്ക് സമ്മാനമായി കൊടുക്കാനായിരിക്കും. കല്യാണം കഴിഞ്ഞാലും തുടർന്ന് പിടിക്കാനാണോ പരിപാടി? അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഈശ്വര നിശ്ചയം അത്ഭുതമാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ കമ്പാർട്ട്മെന്റിൽ വെച്ച് കാണാനും കല്യാണം കഴിയുന്നതിന് മുമ്പ് പരസ്പരം കൂടുതൽ അറിയാനും സാധ്യമാകും. ഈശ്വരൻ സ്നേഹസ്വരൂപനാണ്. കറക്റ്റ്. Thank you.
മലകൾ മാടിയൊതുക്കി പുനുകൂന്തൽ നിറുകയിൽ കെട്ടി അരയിൽ ജഗന്നാഥൻ ഉടവ ചുറ്റി കുറുനിരകൾ മാടിയൊതുക്കി പുനുകൂന്തൽ നിറുകയിൽ കെട്ടി അരയിൽ ജഗന്നാഥൻ ഉടവ ചുറ്റി മുത്തോലെ കുട ചൂടി മൂവന്തി പുഴ നീന്തി മൺവിളക്കുമേന്തി വരും വെണ്ണിലാവേ എൻ വികാരം നിന്നിൽ വന്നു നിറയുകില്ലേ ഒരു നാൾ നിറയുകില്ലേ ഉത്തരായന കിളി പാടി ഉന്മാദിനിയേ പോലെ പൊന്നും വളയിട്ട വെണ്ണിലാവേ നിന്നെ ഒന്നു ചുംബിച്ചോട്ടേ ഉത്തരായന കിളിപാടി കവിതയുണർത്തി മധുരസ്മിതം ചുണ്ടിൽ വിടർത്തി മാറിൽ കസവുള്ള കച്ച കെട്ടി മലർമിഴിയാൽ കവിതയുണർത്തി മധുരസ്മിതം ചുണ്ടിൽ വിടർത്തി മാറിൽ കസവുള്ള കച്ച കെട്ടി കർപ്പൂരത്തളികയുമായി കസ്തൂരി തിലകവുമായി നൃത്തമാടിയാടി വരും പെൺകിടാവേ നിന്റെ ദാഹം എന്നിലേക്കു പകരുകില്ലേ ഒരു നാൾ പകരുകില്ലേ ഉത്തരായന കിളിപാടി ഉന്മാദിനിയേ പോലെ ും വളയിട്ട വെണ്ണിലാവേ നിന്നെ ഒന്നു ചുംബിച്ചോട്ടേ ഉത്തരായന കിളിപാടി എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ട്. സാരമില്ല, സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. ഇനി നമുക്ക് കല്യാണ പന്തലിൽ വെച്ച് കാണാം. ആ സ്റ്റേഷൻ അടുക്കാറായി. ഇതെന്റെ ബോംബെ അഡ്രസ്സാണ്. പലതും എഴുതണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ അഡ്രസ്സിൽ എഴുതും. മദ്രാസിലെത്തിയാൽ എഴുത്തയക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ
വാസന്തി മിടുക്കനാണോ? നല്ല ബുക്കുണ്ടോ വാസന്തി? എന്താ ജോലി? ലീശയുണ്ടോ? എന്താ നിറം? ലീശയ്ക്കോ കറുപ്പ് നിറം. എന്നാ വാസന്തി കല്യാണം? എടി കല്യാണത്തിന് ഞങ്ങളെ എപ്പോഴും വിളിക്കണേ. നീ ഇനി വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ വരും. നിങ്ങൾ തമ്മിൽ വല്ലത് സംസാരിച്ച വാസന്തി? പിന്നെ അയ്യോ ഇപ്പൊ എന്ന് പറയുന്ന കേട്ടോ. നേരാണോ വാസന്തി സംസാരിച്ചോ? എന്തൊക്കെയാണ് സംസാരിച്ചത്? അതൊക്കെ രഹസ്യമാണ്. എവിടുത്തെ ഏർപ്പാടാണ്? നിങ്ങൾ പെൺകുട്ടികളല്ലേ? ഇങ്ങനെ കടന്ന് ബഹളമുണ്ടാക്കാൻ നിങ്ങൾക്ക് നാണമല്ലേ? വാസന്തിയുടെ കല്യാണമാണ്. അത് നിങ്ങൾ അവിടെ കിടന്ന് കയറി പൊട്ടിക്കുന്ന എന്തിനാ? പഠിക്കാൻ വേണമെങ്കിൽ വീട്ടിൽ പോയി പറയണം, കെട്ടിച്ചു വിടാൻ. എല്ലാത്തിനും ഇനി ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. എന്തോന്നാ ഇത് പലഹാരം? അതൊരു കടലാസിൽ പോയി വരൂ. മാനേജ് എന്തെന്ന് അറിയില്ലേ? ആ ഇനി ബഹളം ഒന്നും ഉണ്ടാക്കരുത്. അടുത്ത ആഴ്ച പരീക്ഷ ഉറങ്ങുകയല്ലേ? എല്ലാവരും അവരവരുടെ മുറികളിൽ പോയിരുന്ന് പഠിക്കാൻ നോക്ക്. വേഗം പരീക്ഷ കഴിഞ്ഞിരിക്കും. കഴിഞ്ഞിടത്തോളം സബ്ജക്റ്റുകൾ തിരക്കേടില്ലായിരുന്നു. ഇനിയുള്ളത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇനിയുള്ളത് എന്താ അറിയാനാ? കുഞ്ഞിനേക്കും. ഏതായാലും പരീക്ഷ കഴിഞ്ഞാൽ അന്ന് തന്നെ ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടും എന്ന് സ്വന്തം മകൾ വാസന്തി. ഓ, ഇനി ആ ചെറുക്കനും കുടിച്ച് വന്നു കിട്ടിയാൽ ഉടനെ നമുക്ക് വിവാഹം നടത്താം. അപ്പച്ചി,
ഇപ്പോഴത്തെ കോളേജിന് പഠിത്തം കളഞ്ഞു. നീ ജയിക്കുമോ മോളെ? ഇനിയിപ്പോ ജയിച്ചാലെന്താ തോറ്റാലെന്താ? ചെറുക്കന്റെ വീട്ടിൽ ചെല്ലണം, മുഹൂർത്തം നിശ്ചയിക്കണം, വാമന്തി കുഞ്ഞു തരും. നമ്മുടെ ആദ്യ രാത്രിയൊക്കെ അന്ന് തീവണ്ടിയിൽ വെച്ച് കഴിഞ്ഞു അല്ലേ? അന്ന് അങ്ങനെ കാണേണ്ടിയിരുന്നില്ല എന്ന് പിന്നെ വാസന്തിക്ക് തോന്നിയോ? ഒരു വാസന്തി ഇരിക്കും. എനിക്ക് എന്ത് ഭയമാണെന്നോ? എന്തിന്? എന്താണെന്ന് അറിഞ്ഞൂടെ? അങ്ങനെ ഭയപ്പെടുന്ന എന്തിന്? എന്നായാലും വാസന്തി എനിക്കുള്ളതല്ലേ. വാസന്തി, വാസന്തി, ഇതെന്തിനിരിപ്പാ മോളെ? അത് അത് പിന്നെ കൊള്ളാം കൊള്ളാം. ഏ, അത് ആരാ വരുന്ന നോക്കി. ആരാ അപ്പച്ചി? ചെറുക്കൻ വീട്ടുകാരാ. മോള് വന്നത് അവരറിഞ്ഞു കാണും. കല്യാണം ഉടനെ നടത്തണമെന്നാ. ഞാൻ പോയി കാപ്പി ഇടട്ടെ. എന്താ നിൽക്കുന്നത്? ഇരിക്കണം, ഇരിക്കണം. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം പറയാനാണെങ്കിൽ പിന്നെ ഒരു കാര്യം, ഞങ്ങളെ പെണ്ണ് മദ്രാസിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങളെ ചെറുക്കൻ എന്നാ ബോംബെയിൽ നിന്ന് വരുന്നേ? മുഹൂർത്തം നിശ്ചയിക്കാൻ വേലുപ്പുള്ളി അങ്ങോട്ട് അയക്കാൻ സാധിക്കായിരുന്നു. എന്താ, നിങ്ങൾക്കൊരു പ്രസന്നത ഇല്ലല്ലോ. എന്ത് സംഭവിച്ചു? ബോംബെയിൽ നിന്നും ഗോപിയുടെ ഒരു കത്തുണ്ടായിരുന്നു. എനിക്കാണോ? അല്ല, ഗോപിയുടെ അച്ഛന് വന്ന കത്താണ്. ഇതാ, മിസ് കേശവൻകുട്ടികാരി ഒന്ന് വായിച്ചു നോക്കൂ. എന്താ കേശവൻകുട്ടി, ആരുടെ എഴുത്ത്? വാസന്തി വിവാഹം ചെയ്യാൻ ഗോപിനാഥൻ നായർ ഇഷ്ടമില്ലെന്ന്. കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ വാക്കുറപ്പിച്ചത് എന്തിന്? അത് കല്യാണം ചെയ്യേണ്ട ആളല്ലേ പറയേണ്ടത്. ഇവരോട് ചോദിച്ചാൽ ഇവരെന്ത് പറയാനാണ്? എന്ന് പറഞ്ഞുകൊണ്ടായില്ല, ഇവരും കൂടി ഇരുന്നല്ലേ വാക്കുറപ്പിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ ഈ കത്തുമായിട്ട് ഇങ്ങോട്ട് വന്നത്. ഗോപി നിങ്ങളെ മാത്രമല്ല ഞങ്ങളെയും ചതിക്കുകയാണ് ചെയ്തത്. ഇവിടെ വന്ന് മാപ്പി ചോദിക്കല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിൽപ്പറയും ഒരു നാണക്കേട് ഇനി എന്താ വരാനുള്ളത്? നമുക്കെന്താ നാണക്കേട്? നമ്മുടെ പെണ്ണിനെ ഗോപിനാഥൻ നേർക്ക് ഇഷ്ടപ്പെട്ടില്ല, കല്യാണവും ചെയ്യുന്നില്ല. അല്ലാതെ എന്താ? അങ്ങനെ അങ്ങ് പറഞ്ഞു തള്ളിയാ മതിയോ? വാക്കുറപ്പിച്ചു കഴിഞ്ഞ് കല്യാണം നടന്നില്ലെങ്കിൽ ആണിനൊന്നുമില്ല, പെണ്ണിനാ മാനക്കേട്. അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ ചേച്ചി? വാസന്തിക്ക് മറ്റൊരു ചെറുക്കനെ ആയിരിക്കും ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ആശ്വസിക്കുക. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? അങ്ങനെ ഇറങ്ങിയാലോ? ഞങ്ങളുടെ പെൺകുഞ്ഞിന് എന്താ തകരാറെന്ന് പറഞ്ഞിട്ട് പോണം? തകരാറ് എന്തെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞോ? എനിക്ക് ആ പെണ്ണിനെ വേണ്ട, കാര്യമൊട്ട് നിങ്ങൾ അന്വേഷിക്കുകയും വേണ്ട. ഇതാണ് ഗോപിയുടെ മറുപടി. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോ കഷ്ടം. ആ വാസന്തി കുഞ്ഞിന്റെ മുഖത്തിന് എങ്ങനെ നോക്കും? അങ്ങനെ അങ്ങോട്ട് വിഷമിക്കാൻ എന്തിരിക്കുന്നു വരുമ്പോൾ? ചങ്കി കുത്തുന്ന പണിയായി പോയവന്മാർ ചെയ്യുന്നു. മോളെ വാസന്തി, മോളെ കല്യാണം എന്നൊക്കെ പറഞ്ഞ അതെല്ലാം വിധി പോലെ നടക്കും. മോള് കരയാറ്. നീ ഇത്ര മടിയാണോ മോളെ? അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരവരുടെ പാട് നോക്കട്ടെ. ഇതിനേക്കാൾ അന്തസ്സുള്ള ഒരു സ്ഥലത്ത് എന്റെ മോളെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ അച്ഛന് സാധിക്കും മോളെ?
എന്തൊക്കെ ആയാലും അവരുടെ ചെറുക്കന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പെണ്ണിന്റെ കല്യാണം നടക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. ആ കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. നല്ല ഒന്നാം തരത്തിൽ നാല് പയ്യന്മാർ എന്റെ കയ്യിലുണ്ട്. ഒന്നൊരു ഡോക്ടർ, ഒന്നൊരു എഞ്ചിനീയർ, ഒന്നൊരു ഏതായാലും ചെറുക്കൻ ഒന്ന് പെണ്ണിനെ കാണട്ടെ, ബാക്കി കാര്യമെല്ലാം പിന്നെ തീരുമാനിക്കാം. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ചുറ്റിപ്പോകും. ഡോക്ടറെ വേണോ, എഞ്ചിനീയറെ വേണോ, വക്കീലിനെ വേണോ, വ്യവസായിയെ വേണോ? ഇവരിൽ ആരായാലും തിരക്കേടില്ല. ഞങ്ങളുമായി ബന്ധപ്പെടാൻ അത്രയുള്ള ആളായിരിക്കണമെന്ന് മാത്രം. മനസ്സിലായോ? ശരി, രണ്ട് ദിവസത്തിനകം ഞാൻ ഇവരെ അറിയിക്കാം. എന്താ അതുപോലെ? ധാരാളം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എന്നോട് ഇനി ഒന്നും ചോദിക്കരുത് അപ്പച്ചി. കേശവും കുട്ടി ഇതെങ്ങാനും അറിഞ്ഞാൽ അപ്പച്ചിയും എന്നെ ഉപേക്ഷിച്ചാൽ. ഇതിനെന്തോ ചതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു മോളെ. ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇത്രയേറെ അടുത്തതിന് ശേഷം വിവാഹം വേണ്ടെന്ന് ഗോപിനാഥന്മാർ പറയാൻ കാര്യമില്ല. ഇതാ വീട്ടുകാരുടെ ചതിവായിരിക്കണം. എനിക്കും അങ്ങനെയാണ് അപ്പച്ചി തോന്നുന്നത്. അദ്ദേഹം എന്നെ ഉപേക്ഷിക്കില്ലെന്ന് എനിക്കുറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ഗോപിനാഥൻ നേർക്ക് ഒരു കത്തെഴുതണം. ബോംബെയിലെ മേൽനാഥം നിനക്ക് അറിയില്ലേ? അറിയാം. എന്നാലും ഇനി അങ്ങനെ മടി വിചാരിച്ചിട്ട് കാര്യമില്ല. അബദ്ധം സംഭവിച്ചു പോയില്ലേ? കത്തെഴുതിയത് കൊണ്ട് പ്രയോജനമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരിട്ട് എന്ന് അദ്ദേഹത്തെ കണ്ടാൽ കാര്യങ്ങളൊക്കെ ശരിയാകും. അപ്പച്ചി കുറച്ച് രൂപ തന്നാൽ മാത്രം മതി. രൂപയുടെ കാര്യത്തിന് സമാധാനമുണ്ട്. കേശവം കുട്ടിയോട് എന്ത് പറയും? അപ്പച്ചി, അത് സാരമില്ല അപ്പച്ചി. കോളേജിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഞാൻ മദ്രാസിലേക്ക് പോവുകയാണെന്ന് അച്ഛനോട് നുണ പറഞ്ഞുകൊള്ളാം. എന്നാ ഞാനും കൂടെ വരാം മോളെ. അത് വേണ്ട അപ്പച്ചി. ശരി, നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ എതിരൊന്നും പറയുന്നില്ല. മദ്രാസിലെ എന്റെ വലിയൊരു കൂട്ടുകാരിയുടെ വിവാഹമാണ്. എന്നെ നേരത്തെ ക്ഷണിച്ചിരുന്നതാണ്. ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ മദ്രാസ് വരെ പോണം? അവളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുക കേശവൻ കുട്ടി. ഈ അവസരത്തിൽ അവളുടെ കൂട്ടുകാരികളെയൊക്കെ ഒന്ന് കാണുന്നതും നല്ലതാ. നീ എതിരൊന്നും പറയണ്ട, അവൾ പോയിട്ട് വേഗം ഇനി വരും. അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ചേച്ചിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. വാസന്തിയോ? ഇതൊരത്ഭുതമായിരിക്കുന്നല്ലോ. വാസന്തി എങ്ങനെ ഇവിടെ വന്നു? എങ്ങനെയായാലും വരാതെ നിവൃത്തിയുണ്ടോ? വാസന്തി തനിച്ചേ ഉള്ളൂ, വരും. ഇരിക്കൂ. വാസന്തി ഇങ്ങോട്ട് തന്നെ പോകുന്നതാണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിക്കുകയായിരുന്നു. അങ്ങ് വീട്ടിലേക്ക് ഒരു കത്തെഴുതിയിരുന്നോ? ഞാൻ വീട്ടിലേക്ക് സാധാരണ കത്തെഴുതാറുണ്ടല്ലോ. അതല്ല, എന്നെ വിവാഹം ചെയ്യാൻ ഇഷ്ടമില്ലെന്നും പറഞ്ഞ് ഒരു കത്തെഴുതിയിരുന്നു. എന്താ ചോദിക്കാൻ കാര്യം? അങ്ങയുടെ ഒരു കത്തുമായി ചിലർ എന്റെ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട്? എന്നിട്ട് ഉണ്ടായതൊക്കെ ഞാൻ പറയണോ? അന്ന് വണ്ടിയിൽ വെച്ച് കണ്ടുമുട്ടിയത് പെട്ടെന്നാണ്. പക്ഷേ പിരിഞ്ഞുപോയത് എന്നേക്കുമായി ആത്മാവുകൾ ബന്ധിച്ചിട്ടാണ്. അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെ ഒരു വാർത്തയുമായി വന്നാൽ? ശരിയാണ്, വാസന്തിക്ക് ബുദ്ധിമുട്ട് തോന്നാവുന്നതാണ്. അങ്ങനെ ഒരു കത്തെഴുതാൻ ഒരിക്കലും അങ്ങയ്ക്കാവില്ലെന്ന് എനിക്കറിയാം.
അതെ, അങ്ങയുടെ വീട്ടുകാരുടെ കള്ളക്കത്താണ്. ക്ഷമിക്കണം വാസുദി, ആ കത്തിന്റെ കാര്യത്തിൽ എന്റെ വീട്ടുകാർക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. അത് ഞാൻ എഴുതിയ കത്താണ്. ആ കത്ത് അങ്ങ് തന്നെയാണ് എഴുതിയത്? അതെ. എന്നെ വിവാഹം ചെയ്യാൻ ഇഷ്ടമില്ലെന്ന് അങ്ങ് എഴുതിയോ? ചോദ്യങ്ങൾ കൊണ്ട് വാസുദി എന്നെ വിഷമിപ്പിക്കരുത്. ഇല്ല, അങ്ങ് നുണ പറയുകയാണ്. എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങ് ഇതെല്ലാം വെറുതെ പറയുകയാണ്. അല്ല വാസുദി, ഞാൻ സത്യമാണ് പറയുന്നത്. എന്റെ മുഖത്ത് നോക്കി പറയൂ, എന്നെ വിവാഹം ചെയ്യാൻ അങ്ങക്ക് ഇഷ്ടമില്ലേ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഒരുമിച്ച് വണ്ടിയിൽ യാത്ര ചെയ്തത് അങ്ങ് ഓർമ്മിക്കുന്നുണ്ടോ? ഉണ്ട്. ചിലതെല്ലാം ഓർമ്മയിലുള്ളത് കൊണ്ട് തന്നെയാണ് വാസുദിയെ ഉപേക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനായത്. അന്ന് നമ്മൾ ആർക്കോണത്ത് വെച്ച് പിരിഞ്ഞു. ഇവിടെ വന്ന് വളരെ ദിവസം ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് അങ്ങനെ ഒരു കത്ത് എഴുതിയത്. മനസ്സിലായില്ല. വാസന്തി അന്ന് ആദ്യമായിട്ടല്ല ഒറ്റയ്ക്ക് മദ്രാസിലേക്ക് യാത്ര ചെയ്തത്. അതിനു മുൻപ് പലപ്പോഴും യാത്ര ചെയ്തിട്ടില്ലേ? ഉണ്ട്. അന്നെല്ലാം എന്നെപ്പോലുള്ള യുവാക്കൾ വണ്ടിയിൽ ഉണ്ടായിരുന്നിരിക്കാം. ഈശ്വര, അന്നത്തെ പോലുള്ള രാത്രികളും കഴിഞ്ഞു പോയെന്ന് വരാം. ഇല്ല, എന്നെ വിശ്വസിക്കൂ. ക്ഷമിക്കണം വാസന്തി, ഒറ്റയ്ക്ക് ദൂരയാത്ര ചെയ്യുന്നൊരു യുവതിക്ക് എന്തും സംഭവിക്കാം. സംഭവിച്ചില്ലെന്നും വരാം. എന്റെ അനുഭവം അതാണ്. നമ്മൾ വിവാഹ നിശ്ചയം കഴിഞ്ഞവരല്ലേ? വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. അതിന് ഞാൻ മാത്രമാണോ ഉത്തരവാദി? ഞാനൊരു പുരുഷനാണ് വാസന്തി. ശിക്ഷകളെല്ലാം സ്ത്രീകൾക്ക് മാത്രമുള്ളതാണോ? കൂടുതൽ സംസാരിച്ചുകൊണ്ട് പ്രയോജനമില്ല. ഞാൻ ഗർഭിണിയാണ്. അതിപ്പോൾ എന്നോട് മാത്രം പറയേണ്ട കാര്യമാണോ? അതെ. അല്ല, എന്നെ വിശ്വസിപ്പിക്കാൻ വാസന്തിക്കാവില്ല. ഞാൻ വാസന്തിയെ വിവാഹം ചെയ്താൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഒരു ശിക്ഷയായിരിക്കും. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ തയ്യാറല്ല. വാസന്തി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി തന്നാൽ തരക്കേടില്ല. ഈശ്വരനെ വിചാരിച്ച് എന്നെ രക്ഷിക്കണം. എനിക്കൊരു ജീവിതം തരൂ. ഒന്നുമില്ല. എവിടെ പോകുന്നു? കൊച്ചിയിലേക്ക്. ബോംബെ ജോലി ആയിരിക്കില്ലേ? ഇല്ല. പിന്നെ ബോംബെ പോയി എന്തിനാ? ഒരു ഇന്റർവ്യൂന്. എന്നിട്ട് ജയിച്ചോ? ഇല്ല. അതുകൊണ്ടായിരിക്കും സങ്കടല്ലേ. ദേ, ഇതൊന്നും സാരമില്ലെന്നേ. ഇതുപോലെ എത്രയോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവസാനം എവിടെയെങ്കിലും ഒരു പിടി കിട്ടുന്നതെന്ന് അറിയാമോ? എന്റെ ഭർത്താവിന്റെ കാര്യം പറയാനായിട്ടാണെങ്കിലേ. എന്ത് പറ്റി? വല്ലാത്തൊരു തലവേദന. തലവേദന എന്ന് പറഞ്ഞാൽ കൂടി നീ വിടില്ല. നിനക്കൊന്ന് സംസാരിക്കാതിരുന്നു കൂടെ? എന്തെങ്കിലും ഒന്ന് സംസാരിക്കാന്ന് വെച്ചാൽ ഉടനെ ഒരു തലവേദനയായി.
പെമ്പിള്ളാരുടെ ബുദ്ധി മോശം കൊണ്ട് നാട്ടിൽ പലർക്കും ഇങ്ങനൊക്കെ അബദ്ധം പറ്റാറുണ്ട്. ക്ഷമിക്കല്ലാതെ എന്താ ചെയ്യുക? അതല്ല, ഈ കാര്യം പറഞ്ഞ് കുഞ്ഞിനെ തല്ലിയോ കൊല്ലോ ചെയ്താൽ കൂടുതൽ അപമാനം വരുത്തി വെക്കാം. മതി പറഞ്ഞത് എനിക്കെല്ലാം മനസ്സിലായി. എന്റെ മകൾ ഭർത്താവില്ലാതെ ഗർഭം ധരിച്ചു. ഞാനിത് ക്ഷമിക്കണം. ക്ഷമിച്ചു അടുത്തുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും അപമാനമാണ്. സാരമില്ല മോളെ, സാരമില്ല. ഏതായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി പിന്നെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനത്തെ അബദ്ധം സംഭവിച്ച കാര്യം നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ആ നിലയ്ക്ക് മറ്റാരും അറിയാതെ നമുക്ക് ഒതുക്കി തീർത്ത് കളയണം. നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഒഴിഞ്ഞെടുക്കയില്ലേ, വാസന്റെ കുഞ്ഞുമായിട്ട് കുറച്ചു നാൾ അവിടെ പോയി താമസിക്കാം. എന്നിട്ട് ആർക്കും ഒരു സംശയം തോന്നില്ല. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്നാൽ മതി. എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എന്ത് നടന്നാലും ആരും അറിയാൻ പോകുന്നില്ല. എന്ത് പറയുന്നു? ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല. ഇതിന് മിണ്ടാതെ നിന്നാലോ? ചേച്ചി, ചേച്ചി വരണം, പറയട്ടെ. നാളെ രാവിലെ നമ്മളെല്ലാവരും നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് താമസത്തിന് പോവുകയാണ്. ചേച്ചി മാസം പോകാൻ ഒരുങ്ങിക്കൊള്ളു. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? നാം സാധാരണ അവിടെ പോയി താമസിക്കാറുള്ളതല്ലേ. അത് മാത്രമല്ല, ഈ അവസരത്തിൽ ഈ ചുറ്റുപാടിൽ നിന്നും കുറച്ചാളത്തേക്ക് ഒന്ന് മാറി താമസിക്കുന്നത് ഏതുകൊണ്ടും നല്ലതാ. അപ്പൊ അങ്ങനെ ഞാൻ നേരത്തെ പോയി ബംഗ്ലാവ് എല്ലാം തൂത്ത് വൃത്തിയാക്കി. ശരി. എന്നെ കാണാൻ എസ്റ്റേറ്റിൽ നിന്നും ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് എന്ന് കണ്ടോളാം ഓഫീസ്. അങ്ങനെ കാണാൻ ആരും വരില്ല, അത് ഞാൻ വേണ്ട. എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നില്ല അല്ലേ? എന്റെ പൊന്നുമകളുടെ വിശേഷം ആളുകൾ അറിഞ്ഞാൽ എനിക്ക് ഇവിടെയും താമസിക്കാൻ പ്രയാസമായി വരും. ഇനി അവളെ നീ വഴക്കൊന്നും പറയരുതേ കേശവൻകുട്ടി. അവൾ എന്ത് സങ്കടപ്പെടുന്നെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. അവൾ സങ്കടപ്പെടണമല്ലോ. ചെയ്ത തെറ്റിന്റെ ശിക്ഷ അവൾ അനുഭവിക്കാതെ പറ്റുമോ?
മരിച്ചു കണ്വമാമുനി മരിച്ചു അനസൂയ മരിച്ചു പ്രിയംവദ മരിച്ചു ശകുന്തള മാത്രം മരിച്ചില്ല കാളിദാസൻ മരിച്ചു കണ്വമാമുനി മരിച്ചു അനസൂയ മരിച്ചു പ്രിയംവദ മരിച്ചു ശകുന്തള മാത്രം മരിച്ചില്ല കാളിദാസൻ മരിച്ചു ദർഭകൾ പൂക്കുമി മാലിനി തീരത്തിൽ ഗർഭിണിയാമവളിരിക്കുന്നു ദർഭകൾ പൂക്കുമി മാലിനി തീരത്തിൽ ഗർഭിണിയാമവളിരിക്കുന്നു അവളുടെ മനസ്സിലെ നിത്യഹോമാഗ്നിയിൽ ആയിരം സ്വപ്നങ്ങൾ കരിയുന്നു കാലം ചിരിക്കുന്നു കാളിദാസൻ മരിച്ചു കണ്വമാമുനി മരിച്ചു അനസൂയ മരിച്ചു പ്രിയംവദ മരിച്ചു ശകുന്തള മാത്രം മരിച്ചില്ല കാളിദാസൻ മരിച്ചു ദുഃഖിതയാകുമി ആശ്രമകന്യയെ ദുഷ്യന്തനിപ്പോഴും മറക്കുന്നു ദുഃഖിതയാകുമി ആശ്രമകന്യയെ ദുഷ്യന്തനിപ്പോഴും മറക്കുന്നു അണപൊട്ടിയൊഴുകുമി അശ്രുപ്രവാഹത്തിൽ ആയിരം മോഹങ്ങൾ തകരുന്നു കാലം ചിരിക്കുന്നു കാളിദാസൻ മരിച്ചു കണ്വമാമുനി മരിച്ചു അനസൂയ മരിച്ചു പ്രിയംവദ മരിച്ചു ശകുന്തള മാത്രം മരിച്ചില്ല അവൾ മരിച്ചുപോയാൽ നിനക്ക് വിഷമമില്ലേ പറയടാ പ്രസവവേദന കൊണ്ട് പിടഞ്ഞു മരിക്കുന്ന നിന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് വരില്ലേ എന്റെ മകളുടെ ജീവനേക്കാൾ വലുത് അവളുടെ അഭിമാനമാണ് ചേച്ചി Oh
ഞാൻ കൊണ്ടുപോയി വളർത്തിക്കോളാം. അല്ല നിർബന്ധമാണെങ്കിൽ കൊണ്ടുപോയിക്കോ. കുഞ്ഞിനെ എന്നോട് കൊടുത്തരടി. ഞാനേ എന്നാ
നോക്കിക്കോ, ഞാൻ ഇവളെ വളർത്തി മിടുക്കിയാക്കും. അപ്പച്ചി, എന്റെ കുഞ്ഞെവിടെ അപ്പച്ചി? എന്റെ കുഞ്ഞെവിടെ അപ്പച്ചി? എന്റെ കുഞ്ഞെവിടെ? നിന്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞിനേക്കാൾ വലുതാണ് എനിക്കെന്റെ അഭിമാനം. തുസ്ത, നീ ഇത്ര മനുഷ്യത്വം ഇല്ലാത്തവനാണെന്ന് ഞാൻ കരുതിയില്ല. തെറ്റതല്ല ഇത്, എങ്ങനെ സഹിക്കൂട? സത്യം പറയടാ മഹാഭാവി, നീ അതിനെ കൊന്നു. എന്ത് ചെയ്താലും നിങ്ങൾക്കാർക്കും ശബ്ദിക്കുമെന്ന് അവകാശം. എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞോ. അയ്യോ, ഇതെന്താണപ്പ കയ്യിരിക്കണത്? കണ്ടിട്ട് എന്നാ തോന്നുന്നു? ഇതൊരു കൊച്ചല്ലേ? ആ, നിന്നോട് കുറെ കാലായില്ലല്ലോ ഒന്ന് പറയാൻ പറഞ്ഞിട്ട്. ആ, നിനക്ക് അപ്പം ആശി തല കണ്ടിച്ച് കളയെന്ന് പറഞ്ഞാല് നീ പറയല്ല, അതിന് വേറെ ഞാനങ്ങ് പെറ്റതല്ലേ. ഇനി ഒന്നാം ക്ലാസ്സിന്റെ പെങ്കൊച്ച നമുക്ക് വളർത്താൻ പഠിക്കുന്ന. അപ്പളേ, ഈ കുഞ്ഞിന്റെ തല വണ്ടിയിൽ അങ്ങനെ ഇരിപ്പണ്ട. അപ്പളേ, കാളിക്കുട്ടി, ഞാനേ ഒരു നടപടി ദോഷക്കാരനാണെന്നല്ലേ നീ പറഞ്ഞതിന്റെ സാരം? ഈ കുഞ്ഞേതാണെന്ന് പറയുന്ന. എടി, ആ ചന്തമുക്കിലെ ആരോ ഒരുത്തി നടന്നു പോയപ്പോൾ വഴിക്ക് പെറ്റിട്ട് ചോടിപ്പോയെന്ന് ആളുകൾ പറയുന്നു. നിങ്ങൾ നേരാണായി പറയുന്നത്. അല്ല പിന്നെ നുണ. അപ്പൊ ഇതിനാരില്ലേ? ഉള്ളതിപ്പോ നമ്മളാണെടി. അപ്പൊ ഈ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ വളർത്തും കേട്ടാ. മക്കളില്ലാത്ത നമ്മക്കൊടേ തമ്പുരാൻ കൊണ്ട് തന്നതാ. അപ്പ ഈ കുഞ്ഞിട്ട് പാല് കൊടുക്കണ്ടേ? അല്ലേ, വണ്ടിക്കാളെ മച്ചിപ്പൊണ്ണുള്ളടത്ത് എവിടുന്ന പാല്? ഇതാരാണ്ട് കൊള്ളാവുന്നവരുടെ കുഞ്ഞാണ് കേട്ടാ. അത് പിന്നെ പറയണോ? കൊള്ളാവുന്നവർക്കല്ലാതെ കൊള്ളരുതായി കാണിക്കാൻ പറ്റുമോ? അല്ല, പെണ്ണിനെ അറിയാണ്ട് അവരവധം പറ്റിയതായിരിക്കും. അറിയാണ്ട് അവധം പറ്റിയാലേ പറഞ്ഞോടി, ഇതറിഞ്ഞോണ്ട് തന്നെ. പിന്നെ ഒരു കാര്യം, നമ്മളിതിനെ വളർത്തിക്കൊണ്ടു വന്നാലേ നിന്റെ ഒടയക്കാരെ മറ്റേ വരുവാ. അത് നീ പേടിക്കണ്ട. കുഞ്ഞിനെ കിട്ടിയ വിവരം മുതലാളിനോട് ചെന്ന് പറഞ്ഞാൽ മതി. ഏത് കുന്തം വന്നാലും ശരി, മുതലാളിനങ്ങേറ്റോളും. നമ്മളെ ക്രാവിനെ വല്ലാത്ത തുമ്മലാ. വെല്ലങ്ങനെ, ഞാൻ അതിന്റെ വയറ്റിലോട്ട് ചെവി വെച്ച് നോക്കിയപ്പോ ഉണ്ടല്ലോ, ഉയ്യോ, വയറ്റിൽ കിടന്ന് പടപടാൻ നരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കവിട്ടുരുവുണ്ട്. വെല്ലങ്ങനെ, നമ്മളെ ഒഴിവാളയ്ക്ക് വല്ലാത്ത വലിവ. ഉടനെ ഒരു വൈദ്യരെ വിളിക്കണം. ആരാത്? കാളിക്കുട്ടിയും അയ്യപ്പനും അല്ലേ? ആണല്ലോ. വെല്ലങ്ങനെ, നമുക്ക് തിന്നാൻ ഏതാണ്ട് പോഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ അയ്യപ്പ രണ്ടുപേരും കൂടി? ഒന്നുമില്ലേ, ഒന്ന് കാണാൻ വന്നാ. ഏതാ കാളിക്കുട്ടി? കുഞ്ഞ് അയ്യപ്പനെ കളഞ്ഞിട്ട് താന്നേ. കളഞ്ഞു കിട്ടിയോ? ആന്നേ, അയ്യപ്പൻ ഇന്നലെ രാത്രി കാളവണ്ടി ഓടിച്ചോണ്ട് വരുമ്പം കടത്തുന്നേന്ന് കിട്ടിയതാന്നേ. അപ്പൊ ഇതിനെ തന്തേൻ തള്ളിയില്ലേ അയ്യപ്പ? എവിടെ? ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ കാളിക്കുട്ടി. വേണ്ട വേണ്ട, നീ ഇവിടെ ഒന്ന് കണ്ടാൽ മതി. കുഞ്ഞാണെങ്കിലും ജാതി ഏതാണെന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? നല്ല കുഞ്ഞാണല്ലേ കാളിക്കുട്ടി. കുഞ്ഞുങ്ങളില്ലാത്ത നിനക്ക് ദൈവം തന്നാണെന്ന് കരുതിയാ മതി. ആ കാര്യം പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. നീ അതിനെ നല്ലതുപോലെ വളർത്തണം കേട്ടോ കാളിക്കുട്ടി. ഏതോ നല്ല വീട്ടിൽ ജനിച്ചാണെന്ന് തോന്നുന്നു. പിന്നെ പിന്നെ, നല്ല വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ കടത്തണല്ലേ പ്രസവിക്കുന്നത്? എവിടെ എവിടെ കാട്ടെ, ഞാൻ കുഞ്ഞെ നല്ലോണം ഒന്ന് കാട്ടെ കാളിക്കുട്ടി. അയ്യോ, ഈ കുഞ്ഞിനെ കണ്ടാ എന്റെ ബോധം പോലെ തന്നെ ഇരിക്കുന്നു. ഇവർക്കൊല്ല നെല്ല വരി എടുത്ത് കൊടുക്കും. ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ വന്നതല്ലേ. നീ വർക്ക് പുറത്തേക്ക് വാ കാളിക്കുട്ടി.
നീ എന്നും ഇങ്ങനെ കരഞ്ഞു കഴിയാൻ പോവാണോ മോളെ? നമുക്ക് എന്തോ ഒരു വലിയ കഷ്ടകാലം ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയെന്ന് കരുതിയാ മതി. എനിക്ക് എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്താ ആരെങ്കിലും മരിച്ചോ? നിന്റെ ഒരു കരത്തിൽ കരാറുള്ളതൊക്കെ ഇവിടെ വെച്ച് കരഞ്ഞു നിർത്തോളണം. നാട്ടിൽ ചെന്നിട്ട് കരയുകയോ ആളുകൾക്ക് സംശയം ഉണ്ടാക്കുകയോ ചെയ്താൽ പിന്നെ ഒരിക്കലും നീ കരയേണ്ടി വരികയില്ല. പറഞ്ഞേക്കും ഇതൊന്നും മനുഷ്യന്മാരെ കണ്ടുപിടിച്ചതല്ല, ദൈവം തമ്പുരാൻ മനുഷ്യന്റെ രചയിതത്തിൽ ഒരു പണി ചെയ്ത് വെച്ചു. അത് കണ്ടു മനുഷ്യരെ അങ്ങ് ചെയ്തു. ഇത്രേ ഉള്ളൂ. നോക്കട്ടെ, കണ്ടോ, പാല് നിറച്ചു വയ്ക്കാനൊരു സ്ഥലം. പിന്നെ പോക്കണക്കട് പറയാ, എനിക്ക് നാണം. എന്തോ നാടിയ നാണം? കാണിക്കാൻ കൊള്ളില്ലാത്ത കാണിച്ചും കൊണ്ട് റോട്ടിൽ കൂടെ നടക്കാം, ആ നാണക്കേടില്ല. അതൊന്ന് പറഞ്ഞാൽ നാണക്കേട്. ആളെക്കുട്ടി, നമുക്കിരുന്നൊരു പേരിടണ്ടേ? പിന്നെ വേണ്ട. ആ ഞാനൊരു പേര് കണ്ടുപിടിച്ചു. നീ വലിയ കാളിക്കുട്ടി, ഇത് കൊച്ചു കാളിക്കുട്ടി. അയ്യേ, വേറെ ഒന്നില്ല. തെക്കേലെ കൊച്ചമ്മ എന്നോട് പേര് പറഞ്ഞിട്ടുണ്ട്. എന്നതാടി? താര. അയ്യോ, അത് വലിയ വീട്ടിലുള്ളവരുടെ പേരാടി? ഈ കൊച്ചും വല്ല വലിയ വീട്ടിലുള്ള ആയിരിക്കും. ഈ കല്യാണത്തിന് സമ്മതിക്കുന്നതാണ് അവർക്കും മറ്റുള്ളവർക്കും നല്ലതെന്ന് ചേച്ചി അവളോട് പറഞ്ഞേക്കണം. ഇതുപോലൊരു വിവാഹാലോചന ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറുക്കനാണെങ്കിൽ ഒന്നാം ക്ലാസ് തറവാട്ടുകാരൻ, നല്ല വക്കീല്, കണ്ടാ നല്ല യോഗ്യൻ. പെരുമാറ്റത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ മാത്രം സമ്മതിച്ചാൽ മതിയോ വേലുപിള്ളേ? വാസന്തി കൂടെ സമ്മതിക്കണ്ടേ? ഞാൻ നിശ്ചയിക്കുന്നത് അവൾ അനുസരിക്കണം. വാസന്തി, വേണ്ട, നീ അവളോട് ഒന്നും സംസാരിക്കണ്ട, എല്ലാം ഞാൻ സംസാരിച്ചോളാം. അവളുടെ തോന്നിയാസം കൊണ്ട് ഒരു നാണക്കേട് ഉണ്ടാക്കി വെച്ചത് ദൈവാധീനം കൊണ്ട് പുറത്താരും പറയാതെ ഒതുക്കി തീർത്തു. ഇനി ഞാൻ അവളെ അങ്ങനെ തുള്ള അനുവദിക്കുകയില്ല. നാളെ കോട്ടയത്തിൽ നിന്ന് ചെറുക്കനും പാർട്ടിയും വരും. അവൾ എന്തെങ്കിലും എതിര് കാണിച്ചാൽ ശേഷം ഞാൻ പറയുന്നില്ല. നീ ഒന്നും പറയണ്ട, ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നീ ബഹളം വെക്കാതിരുന്നാ മാത്രം മതി. അപ്പുറത്ത് പറഞ്ഞതെല്ലാം മോള് കേട്ടില്ലേ? എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പച്ചി. അച്ഛന്റെ സ്വഭാവം മോക്കറിയാമല്ലോ, അതുകൊണ്ട് ഇനി എതിരൊന്നും പറയണ്ട. അച്ഛന്റെ ആഗ്രഹം പോലെ കല്യാണം ഒന്ന് നടക്കട്ടെ. എല്ലാം അറിഞ്ഞുകൊണ്ടാണോ അദ്ദേഹം എന്നെ പെണ്ണ് കാണാൻ വരുന്നത്? എല്ലാം അറിഞ്ഞാൽ ആരെങ്കിലും മോളെ കല്യാണം കഴിക്കുമോ? ഒരു ജീവിതം തുടങ്ങുന്നത് തന്നെ വഞ്ചനയിൽ കൂടി. ഇക്കാര്യത്തിൽ അത്രയേറെ ഒന്നും ആലോചിക്കാനില്ല മോളെ. പക്ഷെ എനിക്കത് പ്രയാസമുള്ള കാര്യമാണ് അപ്പച്ചി. എങ്കിൽ നാളത്തെ പത്രത്തിൽ തന്നെ ഒരു പരസ്യം കൊടുക്കാൻ മതി. എനിക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റ് മോളുണ്ട്, ആരെങ്കിലും വിവാഹം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന്. കേശവൻ കുട്ടി, നീ ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? പെറ്റതള്ളയില്ലാത്ത ഒരു പെണ്ണിനെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിച്ചാൽ ദൈവം നിന്നെ ശിക്ഷിക്കുമടാ. ഇതിലും വലിയൊരു ശിക്ഷ എനിക്ക് കിട്ടാനില്ല ചേച്ചി. നാളെ ചെറുക്കനും പാർട്ടിയും വരുമ്പോൾ തുണയുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ കല്യാണത്തിനും കിട്ടമില്ലെന്ന്. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നീ ഒന്നും നോക്കണ്ട. നാളെ ചെറുക്കനും പാർട്ടിയും വന്ന് എന്റെ മോളെ പെണ്ണ് കാണും, ഈ കല്യാണവും നടക്കും. നീ സമാധാനപ്പെട. പെണ്ണും ചെറുക്കനും തമ്മിൽ കാണുക എന്നതായിരുന്നു ചടങ്ങ്. അത് കഴിഞ്ഞു. ഇനി ഇനി അല്പം കാപ്പ് കുടിക്കുക, മറ്റു കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും സംസാരിക്കുക. ബാലകൃഷ്ണ പിള്ളയ്ക്ക് പെണ്ണിനോട് നേരിട്ട് സംസാരിക്കണോ? നോട്ട് നെസസറി. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പഴയ ഫാമിലുകളും ചടങ്ങുകളും ഒന്നും ഇഷ്ടമില്ല. പിന്നെ നിങ്ങൾ ബന്ധുക്കൾ നിർബന്ധിച്ചതുകൊണ്ട് വന്നു എന്ന് മാത്രം. അപ്പോൾ വിവാഹം ഞങ്ങൾ ഉറപ്പിക്കുന്ന മിച്ച കേശവൻ കുട്ടി നായരെ. അങ്ങനെയാട്ടെ, അടുത്ത മുഹൂർത്തത്തിൽ തന്നെ. എന്താ
ഇവിടെ ഇഷ്ടം പോലെ വെളിയിൽ അരണ്ട വെളിച്ചമേ ഉള്ളൂ. പൂർണ്ണചന്ദ്രന്റെ നിറഞ്ഞ വെളിച്ചം കാണണമെങ്കിൽ ഇതങ്ങോട്ട് നോക്കൂ. ഓ, പുത്തൻ പെണ്ണിനെ സ്വീകരിച്ചു കൊണ്ടുപോകണമല്ലോ. വസന്തി, എന്താ വസന്തി കരയുന്നത്? ഓ, വീടും വീട്ടുകാരെയും വിട്ട് ആദ്യമായി ഒരു അന്യപുരുഷന്റെ അടുത്ത് നിൽക്കുകയല്ലേ. ആദ്യ രാത്രിയിൽ സന്തോഷത്തോടെ അല്ലാതെ ഒരു ഭാര്യയും ഭർത്താവിനെ കാത്തിരുന്നതായി ഞാൻ കേട്ടിട്ടില്ല. ക്ഷമിക്കൂ, കരയാൻ പ്രത്യേക കാരണമല്ലെന്നുണ്ടോ? നമ്മുടെ വിവാഹം വാസന്തിക്ക് ഇഷ്ടമായിരുന്നില്ലേ? വാസന്തി, എന്താ വാസന്തി ഇത്? ഇതാ എന്റെ ബോധിക്ക് നോക്കൂ. അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ നീ സ്നേഹിച്ചിരുന്നിരിക്കണം. നിന്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമായി. ഒടുവിൽ അവർ നിർബന്ധിച്ച് എന്നെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചു അല്ലേ? കരയാതിനോട്. എനിക്ക് മാപ്പ് തരണം. നിശ്ചയമായി. നീ ഒന്ന് മനസ്സിലാക്കണം, വിവാഹത്തിന് മുൻപ് പല ഭാര്യമാരും കാമുകിമാരായിരുന്നു, ഭർത്താക്കന്മാർ കാമുകന്മാർ. വിവാഹം കഴിയുന്നതോടെ അവർ പഴയ ജീവിതം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുക. അതുകൊണ്ട് കരച്ചിൽ നിർത്തി എല്ലാം എന്നോട് തുറന്നു പറയണം. ഞാൻ പറയാം, അങ്ങനെക്ക് മാപ്പ് തരുമോ? തീർച്ചയായും. ചില രഹസ്യങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ട് എന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിൽ അങ്ങയുടെ കഴുത്തിൽ മാലയിട്ടവളാണ് ഞാൻ. പക്ഷേ ഈ കിടക്കമുറിയിൽ വെച്ച് എനിക്കങ്ങയെ വഞ്ചിക്കാൻ കഴിയുന്നില്ല. മഠൈ മഠൈ, നിന്റെ ഇന്നലെ വരെയുള്ള ജീവിതകഥ കേട്ട് എനിക്ക് ഒരു ഞെട്ടലും ഉണ്ടായില്ല. ഇതാ നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് ഇവനെ പോലെ മിടുക്കനായിരിക്കും. അങ്ങ് എന്നോട് ക്ഷമിക്കണം, ഞാൻ വിവാഹത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചവളാണ്. എനിക്കങ്ങേ വഞ്ചിക്കാൻ കഴിയുന്നില്ല. Thank you.
ഞാൻ പോകുന്നു. എങ്ങോട്ട്? വീട്ടിലേക്ക്. വിവാഹത്തിന് മുമ്പ് അങ്ങേ ഈ വിവരം അറിയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മാപ്പ് കൊടുക്കാനാവാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഞാൻ സംതൃപ്തയാണ്. ഞാൻ പോകുന്നു. വാസന്തി. നീ ഒരു കുഞ്ഞിന്റെ അമ്മയാണെന്ന് എന്നോട് പറയാതിരിക്കാമായിരുന്നില്ലേ? പറയാതിരിക്കാമായിരുന്നു. പിന്നെന്തിനു പറഞ്ഞു? അങ്ങയെ വഞ്ചിക്കുന്നത് മഹാപാപമാണെന്ന് തോന്നി. വാസന്തി, ഇപ്പോൾ എനിക്ക് നിന്നോട് ബഹുമാനം തോന്നി. ഞാൻ വളരെയൊക്കെ ആലോചിച്ചു. എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ജീവിതം നേരിടാൻ തയ്യാറായ നീ വലിയവളാണ്. വലിയവളാണ് നിന്നെ ഭാര്യയായി ലഭിച്ച ഞാൻ. ഭാഗ്യവാണ്. ആലിക്കുട്ടി, നിന്റെ തലി നിർത്തിച്ച കുഞ്ഞിന് നിന്നിട്. കുഞ്ഞിന് മുലകൊടിയില്ലാത്ത ഒത്തിരി ക്ഷീണമുണ്ട് കേട്ടാ. നാ നീച്ചിരി മുലകൊട. ചെറിയ തലചുറ്റൽ. വേണ്ട, ഇതിനാരും അങ്ങനെ പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിക്കാറില്ല. ഓ, ഇത് അങ്ങനത്തെ സൂക്കറാണോ? അപ്പൊ ഞാൻ അച്ഛനെ പോവുകയാണല്ലേ. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. എവിടെ പോണം? ഞാൻ വിളിക്കാൻ പോവാ. മറ്റേ നിനക്ക് മേത്ത് തുണിയിട്ടുണ്ട്, പൊക്കൂടെ. നിലത്തിലൂടെ നടന്നു പോകണേ. എടി, നിന്നോരാണ് പറയും നിലത്തിലൂടെ നടന്നു പോകാൻ. നിനക്കിപ്പോ ഓടാൻ മേലാത്തേന് അവളെന്നാ വിളിച്ചടി? അവളിപ്പോ ഓടണ്ട പ്രായമല്ലേ, ഓടട്ടെ. ആഹാ, ഈ പ്രായത്തിലുള്ള പെമ്പിള്ളാരെ ഓടിപ്പോണത് വല്ലവരും കണ്ടാലേ അത് കേടാണ്. ആർക്ക്? ഓടുന്നവർക്കോ അത് കാണുന്നവർക്കോ? രണ്ടുപേർക്കും. എന്നാ കണക്കായി പോയി. ഞാൻ കാത്തിരിക്കുന്നു. എന്തിനാ എന്നും ഇങ്ങനെ കാത്തിരിക്കുന്നത്? എന്റെ താരെ ഒന്ന് കാണാൻ. കണ്ടിട്ട്? കണ്ടിട്ട് ഇങ്ങനെ ഒരു ഉമ്മ തരാൻ. നുണ
ഉണക്കുഴിക്കവിളിൽ നഖചിത്രമെഴുതും താരേ താരേ കുളി കൺമുന കൊണ്ട് കുളിരമ്പേയുന്നതാരേ ആരേ നുണക്കുഴിക്കവിളിൽ നഖചിത്രമെഴുതും താരേ താരേ കുളി കൺമുന കൊണ്ട് കുളിരമ്പേയുന്നതാരേ ആരേ അനുരാഗ കടലിൽ നിന്ന മൃദുമായി പൊന്തിയ താരേ താരേ അനുരാഗ കടലിൽ നിന്ന മൃദുമായി പൊന്തിയ താരേ താരേ മനസ്സിൽ വെച്ചപ്പോഴും നീ ആരാധിക്കുന്ന താരേ താരേ ചിരികൊണ്ട് പൂക്കളെ നാണത്തിൽ മുക്കിയ താരേ ചുടു ചുംബനം കൊണ്ട് മൂടി പുതപ്പിച്ച താരേ ആരേ 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 നുണക്കുഴിക്കവിളിൽ നഖചിത്രമെഴുതും താരേ താരേ കുളി കൺമുന കൊണ്ട് കുളിരമ്പേയുന്നതാരേ ആരേ മലർക്കാലം വിടർത്തുന്ന മലരമ്പൻ വളർത്തുന്ന താരേ താരേ മലർക്കാലം വിടർത്തുന്ന മലരമ്പൻ വളർത്തുന്ന താരേ താരേ മയക്കം മിഴിയടയ്ക്കുമ്പോൾ സ്വപ്നം കാണുന്ന താരേ താരേ ശരത്കാല സന്ധ്യകളണീച്ചൊരുക്കിയ താരേ സ്വയംവര പന്തലിൽ മാലയിടാൻ പോണതാരേ ആരേ 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 നുണക്കുഴിക്കവിളിൽ നഖചിത്രമെഴുതും താരേ താരേ കുളി കൺമുന കൊണ്ട് കുളിരമ്പേയുന്നതാരേ ഞാനൊരു കാര്യം പറയട്ടെ. പറയൂ. ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. നല്ല സ്വപ്നമായിരുന്നു. എന്റെ അമ്മ എന്നെ തിരക്കി വന്നു. അമ്മ എങ്ങനെയുണ്ട്? താരയെ പോലെ സുന്ദരിയാണോ? എന്നെ കോൾ മെടിക്കുക. അമ്മ എന്തിനാ വന്നത്? എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ. എന്നിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അതെന്താ? വേറൊരാൾ കൂടി വരികയാണെങ്കിൽ ഞാനും വരാമെന്ന് പറഞ്ഞു. അതാരാ വേറെ ഒരാൾ? ഇയാൾ. അതാരാ? അത് പെണ്ണേക്കും നിന്റെ മോൻ കൊച്ചങ്ങുന്നാണെ. അല്ല ആ പെണ്ണേതാണ്? ആ പെണ്ണെ കൊച്ചനായ പെണ്ണെ മോൾ താരയാ. ഉടനെ നീ അയ്യപ്പനെ വീട്ടിലേക്ക് വരാൻ പറയും. ഹലോ. യെസ്, ഉഷ ഹിയർ. ഗുഡ് മോർണിംഗ് മാഡം. കോളേജിൽ പോയിരുന്നു, ഉച്ചവരെയേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അമ്മയോ? അമ്മ ഇവിടെ ഉണ്ടല്ലോ. നാളെയോ? ഓ പറയാം. ഇല്ല, മറക്കില്ല. ഓക്കെ, താങ്ക് യു. ആരായിരുന്നു മോളെ? റെസ്ക്യൂ ഹോമിലെ മാറ്റനാണ് അമ്മേ. എന്താ വിശേഷം? നാളെ അഡ്വൈസറി ബോർഡിലെ മീറ്റിംഗ് ഉണ്ടെന്ന്. അമ്മ ചെല്ലണമെന്ന്. ഓ, അതിന് കത്ത് കിട്ടിയല്ലോ. പ്രസിഡന്റ് ഇല്ലാത്ത മീറ്റിംഗ് ഉണ്ടോ? ഇല്ലേച്ചാ.
വലിയ ആളുകളുടെ കാര്യത്തിലൊക്കെ നാം എന്തിനാ മോളെ തലയിടുന്നത്? ഇനി മഹിളാ സമാജത്തിന്റെ മീറ്റിംഗ് എന്നാണമ്മേ? മതിടി മതി, പോയിരുന്ന് വായിക്ക്. എന്താ മീനാക്ഷി, നിന്റെ മോൾക്ക് സുഖമായോ? മേട്ടൻ, ആ പെണ്ണിന്റെ വീട്ടിലേക്ക് കത്തെഴുതിയിട്ട് ആരെങ്കിലും അന്വേഷിച്ചു വന്നോ? എവിടുന്ന് വരാൻ? അവർക്ക് കുറച്ചിലല്ലേ ഇവിടെ കയറി ഇറങ്ങാൻ. കുഷ്ഠരോഗാശുപത്രിയിൽ രോഗികൾ വരാൻ ഭയപ്പെടുന്നത് പോലെയാ റെസ്ക്യൂ ഹോമിനെ ആളുകൾ ഭയപ്പെടുന്നത്. കഷ്ടം. അതെ, ശരിയാ. പിന്നെ നിങ്ങൾ ചകിരി വിരിക്കാൻ പഠിച്ചോ? പഠിച്ചു. ഞാൻ ഒരു രൂപയ്ക്ക് കയർ വിരിച്ചു. ഓ, വെരി ഗുഡ്. എല്ലാവരും പോയി ജോലി ചെയ്തോളൂ. പാവം പെണ്ണുങ്ങൾ. നിന്റെ മാക്ക് എന്റെ മകൻ ഭർത്താവാണ് അല്ല? എന്താണ് നോക്കിയേക്കുന്നത്? വഴി വളർത്താടാ. നീ അത്രയ്ക്ക്? നിന്നെ കൊല്ലും, നിന്റെ മകളെ ഞാൻ കൊല്ലും, നിന്നെ കൊല്ലും. നിങ്ങൾ എന്ത് പാടായി കാണിക്കുന്നത്? അവന്റെ മകളെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? നിങ്ങളുടെ മകന്റെ കാര്യം എന്താ പറയാത്തത്? നിങ്ങൾ ഇങ്ങോട്ട് വരും. നീ എന്നാടി വന്നെ എത്ര താമസിച്ചത്? ഞാൻ കുളിക്കാൻ പോയിട്ട് താമസിച്ചു പോയി അമ്മച്ചി. നീ വരവങ്ങോട്ട് എടുത്തു പോകാൻ. ഇതെന്തിനാ? ഇത് ഏത് കാലമാണ് മറി ചെയ്ത് വിട്ടതാ? എന്റെ ദൈവം തമ്പുരാനെ, ആരാണെന്ന് പറയുന്നേ? എന്റെ തമ്പുരാനെ, ആരാണ് ഇതിന് ചെയ്തത്? ഇവിടെ ഇരിക്കെ, ഇവിടെ ഇരിക്കെ. എന്റെ തമ്പുരാനെ. അച്ഛാ, എന്താണ് അച്ഛാ ഇത്? ആരാണ് അടിച്ചത്? ഒന്നുമില്ല മകൾ. പിന്നെ എന്താണ് ഈ കാണുന്നത്? ഇവളും കൊച്ചങ്ങും കൂടെ എങ്ങാണ്ട് ഇരിക്കുന്നത് വലിയങ്ങെന്ന് കണ്ടു. അതിന് ചെയ്തതാ ഇത്. നേരാണ് അടി കേൾക്കുന്നത്? നിങ്ങളാണ് ചോദിക്കുന്നത്? നീയും കൊച്ചങ്ങുന്നായിട്ട് പോയിരുന്നാടി, നിങ്ങളാണ് ചോദിക്കുന്നത്? നീ എന്തിനാ അവളെ തല്ലുന്നത്? നമ്മൾ വളർത്തിക്കൊണ്ടുവന്നതിന്റെ കൂലിയാണ് ദൈവം തന്നത് മോളെ. നമ്മൾ വലിയങ്ങെന്നിന്റെ പറമ്പിലാ താമസിക്കുന്നു. നമ്മുടെ ജാതി എന്തെന്ന? വലിയങ്ങെന്നിന്റെ ജാതി എന്തെന്ന? നമ്മളെ എല്ലാം കൂടെ കൊന്ന് കാട്ടിലോ മറ്റോ എറിഞ്ഞ് ചോദിക്കാൻ ആളുകൾ ഉണ്ടാകില്ല. അതൊക്കെ അറിയാൻ മതി മോളെ. നീ പ്രായമായി, നീ ഒന്ന് ഓർത്താമ. എന്ത് പറ്റിയടോ കൈക്ക്? ഇത് എന്ത് പറ്റിയെന്ന്? ഇതേ എന്റെ കൊച്ചങ്ങുന്നെ വല്യങ്ങെന്ന് പറഞ്ഞാല് പപ്പു ചെയ്യാതിരിക്കാൻ ഒക്കോ? എന്തോന്ന്? വല്യങ്ങെന്ന് എന്നെ വിളിച്ചു. എടാ പപ്പു, അയ്യപ്പനെ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയി അയ്യപ്പനെ വിളിച്ചോണ്ട് വന്നു. പിടിച്ചു കെട്ടടാ തെങ്ങേലെന്ന് പറഞ്ഞു. ഞാൻ കേട്ടി. അടിയടാ പപ്പു എന്ന് പറഞ്ഞു. ഞാൻ അടിച്ചു. അരിച്ചു വിടടാ പപ്പു എന്ന് പറഞ്ഞു. ഞാൻ അരിച്ചു വിട്ടു. എന്തിനാ അയ്യപ്പൻ അടിച്ചത്? അതേ കൊച്ചങ്ങുന്ന് അയ്യപ്പന്റെ മോള് താരയോട് വർത്താനം പറഞ്ഞത് കൊണ്ടാ. ഞാൻ താരയോട് വർത്താനം പറഞ്ഞാൽ അയ്യപ്പനെ തല്ലണം? അത് കൊച്ചങ്ങുന്നിന്റെ അച്ഛനോട് ചോദിച്ചാൽ അറിയാം. അമ്മേ, അമ്മേ, അച്ഛനോട് പോയമ്മേ. എന്ത് വേണം? ഇന്നിവിടെ ആരെങ്കിലും പിടിച്ചു കിട്ടി തല്ലിയോ? നിന്റെ ഈ ചോദ്യം ഒന്നും അച്ഛൻ കേട്ടണ്ട. നീ ഇതെന്തു ഭാവിച്ചാ വേണോ തുടങ്ങിയിരിക്കുന്നത്? നീ കാരണമല്ലേ ആ പാവപ്പെട്ട അയ്യപ്പൻ തല്ലി വാങ്ങിച്ചത്? അയ്യപ്പന്റെ മകളുമായിട്ട് നിനക്ക് എന്താണ് ഏർപ്പാട്? നമ്മളെ നിലയും നിലയും നോക്കിയാൽ ഇവളോടൊക്കെ സംസാരിക്കുന്നത് പോലും കുറിച്ചില്ലല്ലോ. എന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. നാടകത്തല്ലേ, നിനക്ക് തോന്നുന്നില്ലല്ലേടാ?
നിനക്ക് തോന്നിക്കാനുള്ള പണി എന്താണെന്ന് എനിക്കറിയാം. ഞാൻ തെറ്റിയാൽ എന്നെ എന്നെ ശിക്ഷിക്കേണ്ടത്. നിനക്കുള്ള ശിക്ഷയാണ് അയ്യപ്പന് കൊടുത്തത്. നീ അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട. ഇനി മേലിൽ ഇത് ആവർത്തിച്ചാൽ നിനക്കുള്ളത് നിനക്ക് തന്നെ കിട്ടും. നീ അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലടാ. നമ്മുടെ പറമ്പിൽ താമസിക്കുന്ന ഒരു കൊച്ചുക്കറാത്തിയുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെന്ന് നാല് പേരറിഞ്ഞാൽ നമ്മുടെ നില എന്തായിരിക്കും എന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്കടാ. അങ്ങനെ ഒരു വാർത്ത പുറത്തെറിഞ്ഞാൽ അന്തസ്സുള്ള ഒരു തറവാട്ടിൽ നിന്ന് ഇവനൊരു പെണ്ണെ കിട്ടുമോ? അന്തസ്സുള്ള തറവാട്ടിലെ പെണ്ണിനെ എനിക്ക് വേണ്ടെങ്കിലോ? എടാ വേണു, വേണ്ടാത്ത പറഞ്ഞാലുണ്ടല്ലോ. നിന്റെ നാവ് ചവിട്ടി ഞാൻ പെഴുതുകളെ. നിനക്ക് അന്തസ്സ് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണം അവിടെ അന്തസ്സ്. നിന്നെ അവളെയും കൂടെ കണ്ട നിമിഷത്തിൽ രണ്ടിനെയും വെടിവെച്ച് കൊല്ലേണ്ടതായിരുന്നു. പിന്നെ ചെയ്യാഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ പോക്കില്ലാത്തോണ്ടായിരിക്കും. അതേ പ്രതി ശിക്കാരം പറയാം. എടാ വേണു, നീ എങ്ങോട്ടാ പോകുന്നത്? എവിടെയെങ്കിലും ചെല്ലട്ടെ. ഇനി ഏതായാലും അവനെ ഇങ്ങനെ വിട്ടുകൂടാ. ഉടനെ തന്നെ അവന്റെ വിവാഹം നടത്തണം. എനിക്ക് ആ വിചാരമില്ലെന്നാണോ സരസ്വതി നീ കരുതുന്നത്? എടാ ബാപ്പു, എന്തോ അവൻ എങ്ങോട്ട് പോയടാ? കൊച്ചെങ്ങനെയാണോ? അതെ, ഞാൻ കണ്ടില്ല. ആ പിന്നെ എവന് വേണ്ടി കോട്ടയത്ത് ഒരു പെണ്ണിനെ കണ്ടുവച്ചിരിക്കുന്നെന്നും പറഞ്ഞ് ഇന്നാളിൽ ഒരാൾ ഇവിടെ വന്നല്ലോ. അതെ, ആ വക്കീലിന്റെ മോള്. പക്ഷെ ഇവനിങ്ങനെ കുഴപ്പം കാണിക്കാൻ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും സരസ്വതി? വിഷമിച്ചു പോത്തേ ഉള്ളൂ. വലിയ കണ്ണല്ല, വലിയ കണ്ണിന് വലിയ കണ്ണുണ്ടല്ലോ. വിഷമിച്ചു പോത്തേ ഉള്ളൂ. എവിടുന്നായാലും വേണ്ടിയില്ല, ചെറുക്കനെ പിടിച്ച് ഉടനെ പെണ്ണ് കെട്ടിക്കണം. എനിക്കറിയ പറയാനുണ്ട്. വെല്ലങ്ങനെ വെല്ലങ്ങനെ പപ്പുനെ പഠിച്ചിട്ട് പെണ്ണ് കെട്ടിച്ച് പപ്പു കാണിച്ചു കൊടുക്കാം. അതുകൊണ്ട് കൊച്ചങ്ങൾ പഠിക്കട്ടെ. ഞാനിതൊന്നും അറിഞ്ഞില്ല. വീട്ടിൽ ചെന്നപ്പോഴാണ് എല്ലാം അറിഞ്ഞത്. എന്റെ അച്ഛന്റെ വിവരക്കേടിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു, അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അയ്യോ, അവിടുന്ന് അങ്ങനെ ഒന്നും പറയരുത്. വെല്ലങ്ങന്ന് യാതൊരു വിവരക്കേടും കാണിച്ചില്ല. ഞങ്ങളുടെ പെണ്ണാണ് അറിവില്ലായ്മ കാണിച്ചത്. താര എന്ത് ചെയ്തു? ഞാൻ താരയെ സ്നേഹിച്ചാൽ താരയ്ക്ക് എന്നെയും സ്നേഹിച്ചുകൂടെ? പൊന്നൂടെ തമ്പുരാനെ, അങ്ങനെയൊന്നും പറയല്ലേ. ഇതിപ്പോ ഇവിടെ ആരെങ്കിലും കേട്ട് നിന്നാ മതി, വല്യങ്ങൾ ഞങ്ങളെ കൊന്നുകളെ. കൊച്ചങ്ങന്ന് ഇവിടെ വന്നെന്ന് അറിഞ്ഞാ മതി, ഈ കുടില് തീ കത്തിച്ചുകളെ. പൊടേ തമ്പുരാനെ വിചാരിച്ച് അങ്ങന്ന് ഇവിടുന്ന് പോയി തരണം. ശരി, ഞാൻ പോകുന്നു. നമുക്ക് വന്നൊരു കഷ്ടകാലേ, എന്തൊക്കെ ആയിത്തീരുവ. എന്റെ അച്ഛന്റെ ദേഹം തരച്ചിടാൻ കുറച്ച് പച്ചമരുന്ന് പറിക്കാൻ പോയിരുന്നു. ഞാൻ താരയുടെ വീട്ടിൽ പോയിരുന്നു. എന്തിനാ? താരയുടെ അച്ഛനെ കണ്ട് എന്റെ അച്ഛൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ചു. അത് വേണ്ടായിരുന്നു. എന്റെ അച്ഛനെ തല്ലിക്കൊല്ലാൻ ഇനി ഇത് മതി. ഏതായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു താര. ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോകുന്നു. താര ഒന്ന് നിൽക്കൂ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. വേണ്ട, നമ്മൾ ഇവിടെ ഒന്ന് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ട ഇന്നത്തത് കൊണ്ട് എല്ലാം തീർന്നു. ഇല്ലെന്ന് ഞാനല്ലേ പറയുന്നത്? എന്താ താരയ്ക്ക് എന്നെ വിശ്വാസമില്ല? ഈ മരുന്ന് കൊണ്ട് എന്നിട്ട് എന്റെ അച്ഛന്റെ ദേഹം തരച്ചിടാനുള്ളതാണ്. ഞാൻ പോകുന്നു. എങ്കിൽ ഇന്ന് രാത്രിയിൽ അച്ഛനും അമ്മയും ഉറങ്ങിയതിനു ശേഷം പുറത്തു വരാമോ? എന്തിന്? എനിക്ക് താരയോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. ഇല്ല, ഞാൻ വരില്ല. എന്തേ, ഞാൻ വിളിച്ചാ വരില്ലേ? എന്നാലും ഞാൻ വരില്ല, ഞാൻ വരാൻ പാടില്ല. അത് താരയുടെ ഇഷ്ടം. ഏതായാലും ഇന്ന് രാത്രിയിൽ ഞാൻ താരയുടെ വീട്ടിന് സമീപം വിളിക്കുന്നവരെ കാത്തിരിക്കും. ഇന്ന് താര വന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണുകയില്ല. താരയുടെ ഇഷ്ടം പോലെ ചെയ്തു. താര വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്താ പറയാനുള്ളത്?
ഇന്നെ ധൃതി പിടിച്ചാലും ചിലപ്പോൾ അമ്മ അന്വേഷിക്കും അതെങ്ങനെ അവരെ കുറഞ്ഞി കാണില്ലേ അയ്യോ എന്നാലും എനിക്ക് പേടിയാവുന്നു പിന്നെ എന്തിനാ ഇറങ്ങി വന്നത് എന്നെ വിശ്വാസമില്ലേ അതെന്താ അങ്ങനെ ചോദിച്ചത് ഞാൻ വിളിച്ചാൽ താര വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയണം എവിടെ പോവാനാ പോകുന്ന എവിടെയും ആകട്ടെ വിളിക്കുന്നത് ഞാനാ താര വരുന്നു എന്താ വരില്ലേ വരാ എന്നാ ഇനി ഒന്നും സാരമില്ല എന്തൊക്കെ സംഭവിച്ചാലും താരെ ഉപേക്ഷിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി സാധ്യമല്ല ഇവളെയും കൊല്ലി ഞങ്ങളെയും കൊല്ലി കൊച്ചെങ്ങന്നെ അതിനുള്ള കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ ഒന്നും ഉണ്ടായില്ലേ കൊച്ചെങ്ങന്നിന്റെ കാല് പിടിച്ച് ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളെ കൊല കൊടുക്കരുതെന്ന് എടി പെരന്ന് വെളിയിൽ ഇറങ്ങാൻ നിന്നോട് ആരോട് പറഞ്ഞത് നിങ്ങളാണ് ചോദിച്ചത് താരെ തല്ലരുത് ഞാനാണ് താരെ വിളിച്ച് പുറത്തിറക്കിയത് തല്ലണമെങ്കിൽ എന്നെ തല്ലിക്കൊള്ളു അവിടെ വരായോ കൊച്ചെങ്ങന്ന് ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം അത് കൊച്ചെങ്ങന്ന് പറ നിങ്ങൾ ഇത്രയേറെ ഭയപ്പെടുന്നത് എന്തിനാണ് താരെ ഞാൻ വിവാഹം ചെയ്യാൻ പോവുകയാണ് എന്റെ ഒടയ തമ്പുരാനെ ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് എടി നശൂലം പിടിച്ചവളെ നിന്നെ ആരാണ് ഈ ഭൂമിയിൽ പെട്ടിട്ടത് പോയത് ഇങ്ങോട്ട് വരാനാണ് അപ്പൊ കഴിഞ്ഞ രാത്രിയിലും വേണം അവിടെ വന്നിരുന്നു അല്ലേ അയ്യപ്പ പിന്നെ നീ ഇതുവരെ കേട്ടാന്ന് അവൻ രാത്രിയിൽ അവിടെ ചെന്നെന്ന് മാത്രമല്ല ആ പെണ്ണിനെ വിളിച്ചിറക്കി സംസാരിച്ചെന്ന് കല്യാണക്കാരി വല്ലതും പറയുന്ന അയ്യപ്പൻ കേട്ടോ കേട്ടെ അയ്യപ്പനോടാന്നീ പറഞ്ഞത് എങ്കി ഇപ്പൊ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം വേണ്ട വേണ്ട നീ ഒരു തീരുമാനം എടുക്കണ്ട എല്ലാം വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം ചെയ്താളാവെന്നും പറഞ്ഞ് ഇവിടെ നിന്നു ചെറുക്കനാ കൊച്ചത്തി പണിനെ വിളിച്ചോണ്ട് വരുമ്പോ അറിഞ്ഞില്ലാന്ന് പറഞ്ഞേക്കരുത് നീ ഒന്ന് അടങ്ങി നിൽക്കു തരത്തി കൊച്ചങ്ങന്ന് വീട്ടിൽ വരുമ്പോ വരണ്ടാന്ന് പറയാൻ ഞങ്ങൾക്ക് ഒക്കുമോ ഇനി അയ്യപ്പനെ തല്ലു കൊണ്ട് ചാകാൻ മയ്യ വാങ്ങുന്നു അയ്യപ്പ എന്തോ ഇനി നിനക്ക് ഒരു കുഴപ്പം വരികയില്ല ഓ നീ പറ്റൂ ഓ എന്തോ നീ കുളിച്ചില്ലേടാ ഞാൻ കുളിച്ചില്ല ആ നീ കുളിക്കോ ഒന്നും വേണ്ട ഇതങ്ങ് പിടി ഓ അവലോസുണ്ടേ ആയിരിക്കും നിനക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ ആ വിവേക്യം നീ എന്താണെന്നൊന്നും അറിയണ്ട അകത്ത് കൊണ്ടുപോയി അത് തുറന്ന് അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് മിടുക്കനായി ഒരു കുറിയും തൊട്ടെങ്കി വാ പല്ലും തേക്കണേ ഓ ഇനിയിപ്പോ അവൻ പല്ല് തേക്കും നീ പോയിട്ടോ ആ നീ കൊണ്ട് ഇട്ടിട്ട് വാ കാളിക്കുട്ടി എവള് തന്നെയല്ലേ അന്ന് നിന്റെ കയ്യിലിരുന്ന തന്തയില്ലാത്ത കുഞ്ഞ് ആദ്യ അപ്രസംഗി നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചു എന്താണെന്ന് അറിയാവടാ അറിയില്ലേ നിനക്കറിയാവടി നീ ഞങ്ങളുടെ ഉപ്പും ചോറും നിന്ന് വളർന്നവളല്ലേ നിനക്കൊരു നല്ല കാലം വന്നോട്ടോ എന്ന് കരുതി വിളിപ്പിച്ചതാണ് പപ്പു നീ ആള് യോഗ്യനാണല്ലോടാ ആണേ കുഞ്ഞന്നാള് എന്റെ ഓമനത്തം കണ്ട ഒരുപാട് പെണ്ണുങ്ങൾ എന്നെ എടുത്തിട്ടുണ്ട് അത് കൊള്ളാം ഇടി നീ ഇത്ര ഇങ്ങോട്ട് നീങ്ങക്ക് നീ നീക്കടി നീങ്ങക്ക് അങ്ങോട്ട് കയറി ചെല്ലും ഓഹോ കല്യാണം നടത്താനായിരുന്നു ഭാവം ഇങ്ങോട്ട് കൊണ്ടുപോണം ശ്രേണു
അല്ല, നമ്മുടെ ഗോപി അല്ലേ വരുന്നത്? ഗോപി അളിയൻ നല്ല സമയത്ത് തന്നെ വന്നു. എന്താ വിശേഷം? വിശേഷമൊക്കെ ഒരുപാട് പറയാനുണ്ട്. നീ ഇപ്പൊ എവിടുന്നാ വരുന്നേ? ചേച്ചി എന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റിയിരിക്കുകയാണ്, ഇന്ന് വന്നതേ ഉള്ളൂ. സരസ്വതി, ഏതായാലും അളിയനെ ദൈവമാണ് ഇങ്ങോട്ട് അയച്ചത്. എല്ലാം എന്റെ പ്രാർത്ഥനയാണ്. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അനന്തരവന്റെ കാര്യം തന്നെയാണ് പറയാനുള്ളത്. വേണുവിന്റെ? അതെ. എന്ത് സംഭവിച്ചു? വരൂ, പറയാം. അപ്പോ അങ്ങനെയാണ് സംഗതികൾ. ആ പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് അവന് വലിയ നിർബന്ധമാണല്ലേ? ഇല്ലെങ്കിൽ അവനത് ചെയ്യും. ആ പെണ്ണിനെ പിടിച്ച് ഇവിടുത്തെ വേലക്കാരൻ പപ്പുവിന്റെ കഴുത്തിൽ വെച്ചാൽ ഇവന്റെ ശല്യം തീരുമല്ലോ എന്നാ ഞങ്ങൾ കരുതുന്നത്. എന്നിട്ടുടനെ ഞങ്ങളുടെ മുമ്പ് വെച്ച് അവൻ ആ പശുപ്പെണ്ണിന്റെ കഴുത്തിൽ മാലയിടാൻ പോയല്ലേ. ഈ വിവരങ്ങളൊക്കെ ഇതുവരെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഗോപിക്ക് ഞാൻ എഴുതാനിരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ ദൈവാദിനത്തിന് ഗോപി ഇങ്ങോട്ട് സ്ഥലം മാറി വന്നത്. ഇനി അമ്മാവന് വേണമെങ്കിൽ അനന്തരവനെ നന്നാക്കി എടുത്തോളണം. ഞാൻ തോറ്റു. സത്യം പറഞ്ഞാൽ അവൻ നമ്മളെ തോൽപ്പിച്ചു. എല്ലാം ഞാൻ ഏറ്റിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നിങ്ങൾ ആരും ഇനി വിഷമിക്കേണ്ടി വരില്ല. വേണു വരുന്നുണ്ട്. എന്നാ ഇനി ഒട്ടും താമസിക്കണ്ട, ഉടനെ തന്നെ ചോദിച്ചേക്ക. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, എല്ലാം ഞാൻ ചോദിച്ചോളാം. അല്ല, അമ്മാവനൊപ്പം കുറച്ചു സമയമായി. നീ എവിടെ പോയിരുന്നു? അമ്മായി കുട്ടികൾ വന്നിട്ടുണ്ടോ? കണ്ടോ കണ്ടോ, വിഷയം മാറ്റാൻ മരട്ടടാ. ഞങ്ങൾ എല്ലാ കാര്യവും നിന്റെ അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിന്റെ തോന്നിവാസമൊന്നും നടക്കാൻ പോകുന്നില്ല. വേണു, എന്താ? ഞാൻ ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ? നീ ഇങ്ങോട്ടിരിക്കാം. കണ്ടോ കണ്ടോ, അവനിപ്പോ പരമശുദ്ധനായല്ലോ. അവന്റെ മുഖത്ത് കൊളരാഴി കാണിച്ച വല്ല ലക്ഷണവും ഉണ്ടോ? ഓ, ഇനിയിപ്പോ ഒത്തിരി വളച്ചിട്ട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. അതേ എനിക്കും പറയാനുള്ളൂ, ആരും ഒന്നും വളച്ചിട്ട് പറയേണ്ട കാര്യമില്ല. കണ്ടോ കണ്ടോ, അനന്തരവന്റെ കൊളരാഴി. ഞാൻ ചോദിക്കാം. എടാ വേണു, നീയും ഏതോ ഒരു കൊശവത്തി പെണ്ണുമായിട്ട് സ്നേഹത്തിലാണെന്ന് കേട്ടു, നേരാമടാ? അതെ, അവന് സ്നേഹിക്കാൻ കണ്ട ഒരു പെണ്ണ. ബഹളം ഉണ്ടാക്കാതെ നിങ്ങൾ രണ്ടുപേരും അപ്പുറത്തേക്ക് പോണം, ഞാൻ വിളിക്കാം. അപ്പൊ ഒന്നാമത്. ആ പോണം. എടാ വേണു, സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് പലതരത്തിലാണ്. ചിലത് ഒരു രസത്തിനായിരിക്കും, ചിലത് തൽക്കാലത്തേക്കായിരിക്കും, ചിലത് ശാശ്വതമായിരിക്കും. ഇതിൽ നിന്റെ സ്നേഹം ഏത് വകുപ്പിൽ പെടും? പല വകുപ്പും പരിചയമുള്ള അമ്മാവനെ പോലെ ഒരാൾ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ വിഷമിച്ചു പോകും. എനിക്ക് സ്നേഹമെന്ന് പറഞ്ഞാൽ അതിൽ ഒരേ ഒരു വകുപ്പേ ഉള്ളൂ. നീ ധൈര്യമായി പറയുക വേണു. ആ പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ട്. നീ ശരിക്കും ആലോചിച്ചു തന്നെയാണോ പറയുന്നത്? വളരെ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ആ പെണ്ണിനെ സ്നേഹിച്ചത്. പിന്നീട് കാലുമാറാൻ വേണ്ടി ഞാൻ ആലോചിച്ചിട്ടില്ല. ആ പെണ്ണിനെ ഏതോ ഒരു പിഴച്ച സ്ത്രീ പ്രസവിച്ച് വഴിയിലിട്ടിട്ട് പോയതാണെന്നാണല്ലോ കേൾക്കുന്നത്. പിഴച്ചത് സ്ത്രീയോ പുരുഷനോ എന്ന് ഞാൻ അന്വേഷിച്ചില്ല. എന്തായാലും പിഴപ്പിച്ചത് പുരുഷനാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ തറവാടിന്റെ അന്തസ്സിനും നിന്റെ വിദ്യാഭ്യാസത്തിനും ചേർന്ന ഒരു നല്ല പെൺകുട്ടിയെ നിനക്ക് കിട്ടുമല്ലോ. കിട്ടും, പക്ഷെ എനിക്ക് വേണ്ടെന്നേ ഉള്ളൂ. വഴിയിൽ നിന്നെടുത്ത ഒരു പെണ്ണിനെ നീ വിവാഹം ചെയ്താൽ നാട്ടുകാരെന്ത് പറയുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ശരി മാത്രം പറയുന്നവരാണ് നാട്ടുകാർ എന്നെനിക്ക് അഭിപ്രായമില്ല. അപ്പോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്റെ ആഗ്രഹം നിങ്ങൾക്കൂടി ഇഷ്ടപ്പെട്ടാൽ അത് നന്നു. എന്തായാലും താരെ ഞാൻ വിവാഹം കഴിക്കും. ഇനി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നില്ല. ഞങ്ങളെല്ലാം കേട്ടു. അമ്മാവൻ ഗുണദോഷിച്ച് അനന്തരവന് കല്യാണം ഉറപ്പിച്ചു അല്ലേ? ഇവൻ ഇതുവരെ അച്ഛനോടും അമ്മയോടും ഇതുപോലെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അമ്മാവൻ ചോദിച്ചപ്പോ അങ്ങ് ഉറപ്പിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും ഗോപി? ചേച്ചി വിഷമിക്കേണ്ട, അവൻ ആ പെണ്ണിനെ വിവാഹം കഴിക്കില്ല. എന്ന് വെച്ചാൽ അവനിപ്പോ പറഞ്ഞിട്ട് പോയത് എന്തെന്നാ? ഞാൻ ഇതുപോലെ എത്രയോ കണ്ടവനാണ്, ഉടൻ തന്നെ അവന് വേറൊരു പെണ്ണെ കണ്ടുവയ്ക്കും. വേറെ പെണ്ണില്ലായിട്ടാണോ? കോട്ടയത്തുള്ള ഒരു വലിയ വക്കീലിന് ഒരു മകളുണ്ടെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്നിരുന്നു. ഒറ്റ മകളാണ്, നല്ല പെൺകുട്ടിയുമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവന്റെ അനുവാദമില്ലാതെ നമ്മൾ പോയി പെണ്ണ് കണ്ടിട്ട് വല്ല പ്രയോജനമുണ്ടോ? വേണുവിന്റെ സമ്മതം നോക്കാനില്ല, അവൻ സമ്മതിച്ചോളൂ. അടിയൻ പോയി പെണ്ണിനെ കണ്ടിട്ട് വരും. നിനക്കും കൂടി ഒന്ന് പോയാൽ എന്താ? നീയും കൂടി പോയി എല്ലാം തീരുമാനിച്ചിട്ട് വാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അടുത്ത 15-ാം തീയതിയാണ് കോട്ടയത്തെ റെസ്ക്യൂ ഹോമിന്റെ വാർഷികം. അധ്യക്ഷനായി എന്നെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. എങ്കിൽ പെണ്ണ് കാണാൻ പോകുന്നതും 15-ാം തീയതി ആക്കിയാൽ മതിയല്ലോ. മതി,
നമ്മൾ 15-ാം തീയതി ചെല്ലുമെന്ന് ആ പെണ്ണിന്റെ വീട്ടുകാരെ ഒന്ന് അറിയിച്ചേക്കണം. ആ ശരി. പെണ്ണ് കാണാൻ ചെറുക്കന്റെ അമ്മാവനും അച്ഛനും കൂടി വരുന്നെന്ന് അയാൾ പറഞ്ഞത്. ചെറുക്കൻ എന്താ വരാത്തത്? ആ അവരെണ്ടും കൂടെ വന്ന് ഇവിടത്തെ ചുറ്റുപാടൊക്കെ കണ്ടിട്ട് പോയിട്ട് പിന്നെ ചെറുക്കനെ അയക്കുമായിരിക്കും. ഇവളുടെ അഭിപ്രായം അറിയണ്ടേ? ഓ, ഇവളോട് എന്തിനാ ചോദിക്കുന്നത്? പഠിക്കാനോ കൊള്ളുകില്ല, എങ്കിൽ വിവാഹമെങ്കിലും നടക്കട്ടെ. നീ എന്തോ അടി അവിടെ കിടന്ന് നോക്കുന്നത്? ആ പെണ്ണിനെ കണ്ടില്ല. അവൾ എവിടെ പോയി? ആറ്റില് കുളിക്കാനാണെന്നും പറഞ്ഞ് നേരത്തെ പോയതാണ്, ഇതുവരെ വന്നില്ല. ആറ്റി കുളിച്ചെങ്കിലേ അവൾക്ക് കുളി വരുവല്ലോ. ഏതാണ്ട് അലക്കാനാ വിഴിയാനാ ഉണ്ടെന്നും പറഞ്ഞ് പോയതാണ്. ആ അവളിപ്പം വരും. നീ ഒരു കാര്യം, ആ വിളക്കിലിച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് വാ. വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നിരിക്കുന്നു. ആ ഇനി ഇത് ആരോടും പുറത്തു പറയുന്നു. അയ്യോ, ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ ഒക്കൂ. എന്നാ ഞങ്ങൾ ദൈവത്തെ വിചാരിച്ച് ഞാൻ പറയണത് കേൾക്കൂ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ സൂത്രമൊക്കെ കാണാം, ഇല്ലെങ്കിൽ പിന്നെ വേണ്ടപ്പെട്ടവർ നിന്നെ കൊണ്ട് നീ രക്തപോകും. എനിക്കത് അറിയാൻ മേല, നിങ്ങൾ എന്നെ വിട്ടയക്കോ, എനിക്ക് എന്റെ അമ്മയെ കാണണം. പറയുമ്പോ അങ്ങനെ വിടാനിരിക്കുന്ന, ഇവിടെ ഉള്ളവരെ വിട്ടയക്കുന്നതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. നീ ദുർനടത്തക്കാരിയായി നടന്നതിനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരിക്കുന്നത്. അയ്യോ, നുണ നുണ നുണ, ഞാൻ പുല്ല് പറിക്കാൻ പോയച്ച് വരുന്ന വഴി രണ്ടു മൂന്ന് പേർ കൂടി എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നതാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ പറയുന്നത് ചിലപ്പോ സത്യമാകാം, അസത്യമാകാം. എന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികാരമുള്ളവർ പറയുന്നത് മാത്രമാണ് സത്യം. എനിക്കൊന്നും ചെയ്യാനാവില്ല. നീ കരഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. മണ്ണിൽ പെണ്ണായി പിറന്ന തെറ്റിന് മാപ്പു തരൂ, മാപ്പു തരൂ. Thank you.
എനിക്ക് അങ്ങനെ നാണമൊന്നുമില്ല, ഞാൻ ഉള്ള അങ്ങ് തുറന്നു പറഞ്ഞു. നമ്മുടെ വാർഷിക പരിപാടിയുടെ അധ്യക്ഷനായിട്ട് പുതുതായിട്ട് വന്ന ഡി എസ് പി വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഓഹോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പരിപാടി 15-ാം തീയതി ആകാമല്ലോ. മേട്രെ, ഇപ്രാവശ്യം വാസന്തി അമ്മയുടെ ഭർത്താവിനെ കൂടി നമുക്കൊരു പ്രാസംഗികനായിട്ട് വിളിക്കാം. അതെന്താ, അദ്ദേഹം എന്റെ ഹസ്ബൻഡ് ആയതുകൊണ്ടാണോ? അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ഒരു വലിയ വക്കീൽ സാറല്ലേ. ഏതായാലും നമുക്ക് പ്രസംഗിക്കാൻ രണ്ട് സിനിമാക്കാരെ കൂടെ വിളിക്കണം, കലാപരിപാടിയും വേണം. പെണ്ണുങ്ങളെ തമ്മിൽ വല്ല അടിയ പറ്റുമായിരിക്കും, വലിയ പാടായ നിങ്ങളെ. എന്താ, എന്ത് സംഭവിച്ചു? ഈ പെണ്ണ് കിണറ്റിലേക്ക് ഒരു ചാട്ടു. ഞാൻ കണ്ടില്ലായിരുന്നു, ഇപ്പൊ ചത്തുപോയൻ. എന്തിനാ അവനെ കിണറ്റിൽ ചാടിയത്? ഇപ്പൊ തന്നെ പോലീസിന് വിവരം അറിയിച്ചേക്കാം. കേട്ടോ, ഈ പെണ്ണിനെ ഇവിടെ വന്ന് കണ്ടപ്പോ മുതൽ ഞാൻ വാസന്തി അമ്മയെ കുറിച്ച് ഓർമ്മിച്ചു പോയി. എവിടെയാ പെണ്ണിന്റെ വീട്? പാവം, ചോദിക്കുന്ന വീട്ടിലെ വാതൊന്നും പറവണ്ണേ. വേണ്ട, വഴക്കൊന്നും പറയണ്ട. ഏതായാലും ഈ വിവരം പോലീസിൽ അറിയിക്കാതിരിക്കാനും പോകും. മരിച്ചാൽ സമാധാനം പറയേണ്ടത് ഞാനല്ലേ. ഏതായാലും മരിച്ചില്ലല്ലോ. ഈ പെണ്ണ് വന്നപ്പോ മുതൽ അറിയില്ല, പക്ഷെ കഴിഞ്ഞിട്ടാണ് ആരെങ്കിലും വിചാരിച്ചോ. കഷ്ടം, ഈ പെണ്ണിന്റെ അഡ്രസ് തന്നില്ലേ? എല്ലാം രജിസ്ട്രി കുറിച്ചിട്ടുണ്ട്. അച്ഛന്റെ പേര് അയ്യപ്പൻ എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ പെണ്ണിന്റെ അച്ഛന് ഇന്ന് തന്നെ ഒരു കത്ത് അയച്ചേക്കും. ശരി, ആ മനുഷ്യൻ വന്ന ശേഷം ബാക്കി കാര്യം ആലോചിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അമ്മാവൻ പറയുന്ന പോലെ ഞാൻ എല്ലാം ചെയ്യാം. താര എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അച്ഛനും അമ്മാവനും അറിയാതെ താര എങ്ങും പോയിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വേണു, നീ ഇതെന്തോന്നാ പറയുന്നത്? കാണാതെ പോയ പെണ്ണിന്റെ കാര്യം ഞങ്ങൾ എങ്ങനെ അറിയാനാ? കാണാതെ പോയെന്ന് പറയാൻ താര ഒരു കൊച്ചുകുട്ടിയൊന്നുമല്ല. എന്നാലും എനിക്ക് സത്യം പറയാമല്ലോ, ഞങ്ങൾ അവളെ കൊന്നുകളഞ്ഞു. നീ എന്ത് ചെയ്യും? കേട്ടു കൊടുക്കും. നിങ്ങൾ കൊല്ലാനും മടിക്കില്ലെന്ന് എനിക്കറിയാം. മുരിക്കന്റെ കേസ് വിധി നടത്തി വെച്ചിരിക്കല്ലേ? അതെ. അതിന് പണം അടച്ചോ? ഇല്ല. വാസന്തി, എന്തോ ആ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ട്. എന്തുണ്ട് വിശേഷം? 15-ാം തീയതി അവരിങ്ങോട്ട് വരുന്നോ? 15-ാം തീയതി അന്ന് റെസ്ക്യൂ ഹോമിന്റെ വാർഷികമല്ലേ? അതുകൊണ്ടെന്താ, വാർഷിക പരിപാടികളൊക്കെ വൈകുന്നേരമല്ലേ? അന്ന് നിങ്ങൾക്കും അവിടെ പരിപാടി ഉള്ളതാ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. എനിക്കെന്താ പരിപാടി? പബ്ലിക് മീറ്റിംഗിൽ അങ്ങും ഒരു പ്രാസംഗികനാണ്. ഞാനോ? ക്ഷണിക്കാനുള്ള ആളുകൾ പുറകെ വരുന്നുണ്ട്. അത് എന്റെ ഭാര്യയ്ക്ക് എന്റെ മേലുള്ള സ്വാധീന ശക്തിയുടെ ബഹുമാനമാണ്. അല്ലാതെ തന്നെ എന്റെ ഭർത്താവ് ബഹുമാനീയനാണെന്ന് നാട്ടുകാർക്കറിയാം. താങ്ക് യു ഫോർ ദി കോംപ്ലിമെന്റ്. ആ കാട്ടൂർ പത്മനാഭന്റെ കേസ് എന്തൊക്കെയാ വെച്ചിരിക്കുന്നത് നോക്ക്. ഇതാരാ വരുന്ന? ഞങ്ങൾ താമസിച്ചു പോയോ? ഏതായാലും നേരത്തെ അല്ല ഇരിക്കണം. ഉഷേ മോളെ, നോക്കാരാ വന്നിരിക്കുന്നത്. അത് അമ്മത്തിന് ഓടണം മോളെ. പാ, നീ ഈ അപ്പൂപ്പനെ കാണാ, എന്തുകൊണ്ട് അങ്ങോട്ടെങ്കിലും വരാത്ത? അച്ഛൻ എപ്പോഴാ വന്നേ? വന്ന് കയറുന്നേ ഉള്ളു മോളെ. വേലപ്പിള്ള എന്തിനാ നിക്കുന്നേ അവിടെ? എവിടെയെങ്കിലും ഇരിക്കൂ. ഓ വേണ്ടായേ, വേലപ്പിള്ള നിന്ന് ശിരിച്ചവനാ, ഇരുന്നാ അങ്ങ് വീണു പോകും. അപ്പച്ചി എന്താ അച്ഛാ വരാത്ത? ചേച്ചിക്ക് നല്ല സുഖമില്ല. എന്താ അസുഖം? അല്ലേ, പ്രായം വയസ്സായില്ലോ. വിവാഹത്തിന് രണ്ടു ദിവസം മുമ്പിട്ടേ ഇനി വരണം വരണമെന്നും പറഞ്ഞ് അങ്ങ് ഒരുങ്ങിയിരിക്കുക. ചെറുക്കന്റെ ആൾക്കാരൊക്കെ എപ്പോഴാണ് വരുന്നതെന്ന് അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ സമയമൊന്നും പറഞ്ഞിട്ടില്ല, ഇന്ന് വരുമെന്നേ എഴുതിയിട്ടുള്ളൂ.
അച്ഛൻ വരൂ, കാപ്പുടിക്കാം. വേരുപ്പിള്ളിയും വരണം. ഞങ്ങൾ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഏതായാലും കത്ത് വഴിയുള്ള പരിചയം കാണണം. ഓ ഇപ്പൊ മനസ്സിലായോ? എന്റെ പേര് വിക്രമൻ നായർ. ഞാൻ ചെറുക്കന്റെ അച്ഛനാണ്. ഇത് ചെറുക്കന്റെ അമ്മാവൻ. ഗോപിനാഥൻ നായർ എന്നാണ് പേര്. ഡി എസ് പി. ഇന്ന് ഇവിടെ അടുത്തുള്ളൊരു റെസ്ക്യൂ ഹോമിന്റെ വാർഷികമാണ്. അധ്യക്ഷനായിട്ട് എന്നെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ അനന്തരവന്റെ പെണ്ണുകാണൽ കൂടി ആയിക്കൊള്ളട്ടെ എന്ന് തീരുമാനിച്ചു. വളരെ സന്തോഷം. കൊള്ളാം, എന്റെ തൊഴിൽ തന്നെ അതല്ലേ. ഞാനും ഏതായാലും ഒരെണ്ണം വലിക്കാൻ മുളകത്തേക്ക് വയ്ക്കൂ. എന്താ എന്താ പറയുന്നത്? എന്താ സംഭവിച്ചത്? വെളിയിലിരിക്കുന്ന ആ മനുഷ്യൻ. മനുഷ്യൻ പറയൂ. എന്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു ശിക്ഷയെ കുറിച്ച് ഞാൻ അങ്ങയോട് ആദ്യ രാത്രിയിൽ പറഞ്ഞില്ലായിരുന്നു. ആ മനുഷ്യനാണ്. അത് ഈ ഗോപിനാഥൻ ആയിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ ഇന്നും കൂടുതൽ പഞ്ചസാര ഇട്ടു തന്നെയാണ് കാപ്പി കുടിക്കുന്നത്. അതും അവരൊക്കെ വന്നോ? ഇരിക്കണം മിസ്റ്റർ ഗോപിനാഥനെ. ഇതെന്റെ ഭാര്യ വാസന്തി. മിസ്റ്റർ ഗോപിനാഥൻ നായർ, ഡിസ്ട്രിക്ട് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. ചെറുക്കന്റെ അമ്മാവ്. ഇത് ചെറുക്കന്റെ അച്ഛൻ. മോളെ ഉഷേ. അളിയ, ഒരു നെഞ്ചു വേദന. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമുക്ക് പിന്നെ വരാം. അവർക്ക് കാപ്പ് കുടിച്ചിട്ട് പോകാമായിരുന്നു. അവർ പോയ പോയല്ലോ. പോയത് അവരുടെ ഭാഗ്യം. എന്താ? ഇല്ല, ഒന്നുമില്ല, വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഇനി ഒന്നും ഒളിച്ചിട്ട് കാര്യമില്ല. വാസന്തി എല്ലാം എന്നോട് തുറന്ന് പറഞ്ഞു. മോളെ, അതെ, വിവാഹത്തിന്റെ അന്ന് രാത്രി തന്നെ വാസന്തി എല്ലാം എന്നോട് പറഞ്ഞു. ഞാനതൊക്കെ മറന്നിരിക്കുകയായിരുന്നു. ഇന്ന് മിസ്റ്റർ ഗോപിനാഥൻ നായർ വന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. സാരമില്ല, രക്ഷോളെ. ഈ കത്തൊന്ന് വന്നു. ഇപ്പം വന്നതേ ഉള്ളൂ. ആരെ കൊണ്ടെങ്കിലും വായിപ്പിക്കാന്ന് ചെറുങ്ങിതാ. അപ്പോഴാ കൊച്ചങ്ങനെ കണ്ടത്. ആരുടെ എഴുത്താണ്? അല്ല, റെസ്ക്യൂ ഹോമിൽ നിന്ന് മാട്രന്റെ എഴുത്താണിത്. എന്നതാ? എല്ലാം ഞാൻ പിന്നീട് പറയാം.
നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. താരം ഒരു സ്ഥലത്തുണ്ട്. നമുക്ക് ഉടനെ പുറപ്പെടാം. വരൂ. അച്ഛനും വേലിപ്പിള്ളയും ഓഫീസിലിരിക്കണം. ഞാൻ മേത്തനെ ഒന്ന് കണ്ടേച്ചു വരാം. താരി ഇപ്പൊ വരും. നിങ്ങൾ അവളോട് സംസാരിക്കും. ഇവിടുത്തെ മീറ്റിംഗ് കാര്യമൊക്കെ കഴിയാതെ അവളെ വിടുന്ന കാര്യം പറയാൻ എനിക്ക് സമയമില്ല. അമ്മയുടെ തകർ വന്നു. ഞാൻ ഇതാ വരുന്നു. നീ ഒന്നുകൊണ്ട് സങ്കടപ്പെടേണ്ട. നിന്നെ കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആരെല്ലാം എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും നിന്നെ ഞങ്ങൾ വന്ന് കൊണ്ടുപോകും. നിന്നെ ഞാൻ വിവാഹം ചെയ്യും. കരയാ. നിങ്ങൾ താരയുടെ അച്ഛനും അമ്മയുമാണോ? നിങ്ങൾ ഈ പാവപ്പെട്ട കൊശവത്തി പെണ്ണിനെ പ്രേമിച്ചോളൂ. ഒരു പ്രമാണിയുടെ മകൻ. എല്ലാം മനസ്സിലായി. ഒറ്റ വാചകം കൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ പേര് വേണു. നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ മീറ്റിംഗും പരിപാടിയും തീരുന്നവരെ നിങ്ങളൊന്ന് നിൽക്കണം. ആ മിസ്റ്റർ വേണു, നിങ്ങൾ അപുരുഷന്മാരിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കോ. താരെ, നീ ഒന്നും വിഷമിക്കണ്ട. നിന്നെ ഞാൻ ഉടനെ അയക്കാം. നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ അവിടെ ഇരിക്കാം. അങ്ങനെ പിഴച്ചുപോയ പെണ്ണുങ്ങളെ താമസിപ്പിക്കുന്ന സ്ഥലമായത് നമ്മുടെ വാസന്തിയുടെ മുഖച്ഛായ ഇല്ലേ ആ പോയ പെണ്ണിനെ. നിങ്ങൾ വിഷമിക്കണ്ട, കുഞ്ഞിനെ ഇങ്ങ് തരാമോ? ഞാൻ വളർത്തിക്കോളാം. എനിക്ക് കുഞ്ഞുങ്ങളില്ലാത്തവനല്ലേ. നിങ്ങൾ എവിടെയുള്ളത്? 10-20 മൈൽ അകലെ നന്നി. ഞങ്ങൾ കൊശവരാ. ഞങ്ങളുടെ ഒരു മകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ എടുത്തു വളർത്തിയതാണ്. അവളാണ് ആ പോയത്. എടുത്തു വളർത്തിയ ഞാൻ പണ്ടൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ പോയ പെൺകുഞ്ഞ് വാസന്തി കുഞ്ഞിന്റെ മോളാ. എന്റെയും എന്റെ മകളുടെയും മാനം രക്ഷിക്കാൻ വേണ്ടി എന്റെ മകളുടെ മകളെ ഞാൻ ഇവിടെ വരെ എത്തിച്ചു. എനിക്കിത് കാണേണ്ടി വന്നല്ലോ ഭഗവാനെ. മോളെ. എന്താ അച്ഛാ? എന്താണ് അച്ഛാ? എന്താ സംഭവിച്ചു? എന്റെ അച്ഛനെന്തുണ്ടായി? ഈ പാപിയായ അച്ഛന് നീ മാപ്പ് തരൂ മോളെ. ദൈവം പോലും പൊറുക്കാത്ത തെറ്റ് ചെയ്തവരാണ് ഞാൻ. അതിന്റെ ഫലം എന്റെ കണ്ണുമുമ്പിൽ തന്നെ ഞാൻ കണ്ടു മോളെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ഛാ. നിന്റെ മുഖച്ഛായയുള്ള ഒരു പെണ്ണ് ഈ റെസ്ക്യൂ ഷെൽട്ടറിലുള്ളത് നിനക്കറിയാമോ മോളെ? അതെ, താര. അവൾ ആരാണെന്ന് നിനക്കറിയാമോ? നീ ആദ്യം പ്രസവിച്ച കുഞ്ഞ്, ഞാനെടുപ്പിച്ച് പെരുവഴിയിൽ കളഞ്ഞ കുഞ്ഞ്, നിന്റെ മകളെ റെസ്ക്യൂ ഷെൽട്ടറിൽ എത്തിച്ച ദുഷ്ടനാണ് മോളെ. മോളെ മോളെ
ബഹുമാന്യനായ അധ്യക്ഷനും സദസ്സിനും നമസ്കാരം. സ്വാഗതം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുൻഭാഗം നിൽക്കുന്നത്. വളരെ വളരെ ജോലിത്തിരക്കുള്ള ഡി എസ് പി അവറുകളാണ് ഇന്നത്തെ നമ്മളുടെ അധ്യക്ഷൻ. ബഹുമാന്യനും പൊതുക്കാരി തൽപരനും സാധുക്കളോട് കരുണയുള്ള ഒരു മാന്യദേഹത്തെ നമുക്ക് അധ്യക്ഷനായി കിട്ടിയതിൽ വളരെയധികം നമ്മുടെ റെസ്ക്യൂ ഷെൽറ്ററിന്റെ പേരിൽ സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ പ്രാസംഗികരായി എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് ബാലകൃഷ്ണപിള്ള അവർക്കും ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. മാന്യരെ, ജോലിത്തിരക്കിനിടയിൽ ഈ റെസ്ക്യൂ ഹോമിന്റെ വാർഷിക ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. കാരണം സമൂഹത്തിൽ ദുഷിച്ചുപോയവരും ദുർനടത്തക്കാരുമായ സ്ത്രീകളെ താമസിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇത്. അവർക്ക് ഉപദേശം കൊടുക്കാൻ ഒരവസരം കിട്ടുന്നത് നല്ല കാര്യമാണ്. അതേ സമയത്ത് ചീത്തയായിപ്പോയ സ്ത്രീകളെ സാധാരണ മനുഷ്യരിൽ നിന്ന് ഒറ്റപ്പെടുത്തി താമസിപ്പിച്ചിരിക്കുന്ന ഈ സങ്കേതത്തിന്റെ ഭാരവാഹികളെയും അധികൃതരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ കഴിയുന്ന സ്ത്രീകളോട് എനിക്കൊരു ഉപദേശമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കണം. നിങ്ങൾ സ്വയം ദുഷിക്കുന്നു, മറ്റുള്ളവരെ ദുഷിപ്പിക്കുകയും ചെയ്യുന്നു. അതിൽ പശ്ചാത്തപിക്കുകയും ഈ റെസ്ക്യൂ ഹോമിനകത്തായാലും പുറത്തായാലും ദൈവവിശ്വാസത്തോടുകൂടി ജീവിക്കുകയും വേണം. ഉപക്രമമായി എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. അടുത്തതായി ശ്രീ ബാലകൃഷ്ണപിള്ള നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. പ്രിയം നിറഞ്ഞവരെ, വളരെയേറെ പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ വളരെ കുറച്ചു മാത്രമേ ഇവിടെ പ്രസംഗിച്ചുള്ളൂ. അതുകൊണ്ട് ഞാനും ദീർഘമായി സംസാരിക്കണം എന്ന് വിചാരിക്കുന്നില്ല. ഈ റെസ്ക്യൂ ഹോമിന്റെ വാർഷിക സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിന് ഇതിന്റെ ഭാരവാഹികൾ എന്നെ ക്ഷണിച്ചപ്പോൾ നിർഭാഗ്യവതികളായ കുറെ യുവതികളുടെ സഹതാവാർഹമായ മുഖങ്ങളാണ് എന്റെ മുമ്പിൽ തെളിഞ്ഞു വന്നത്. നിസ്സഹായതാബോധം തെളിഞ്ഞു നിന്ന ആ കണ്ണുകളിൽ ദയയ്ക്കും സ്നേഹത്തിനും വേണ്ടിയുള്ള അപേക്ഷകളാണ് നിറഞ്ഞു നിന്നിരുന്നത്. ആ കണ്ണുകൾ, ആ മുഖങ്ങൾ ഇതാ ഞാനിവിടെ കാണുക. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും പുഴുക്കു തേൽപ്പിച്ചു എന്ന് സംശയിക്കപ്പെടുന്നവരെയാണ് റെസ്ക്യൂ ഹോമുകളിൽ അടച്ച് സൂക്ഷിക്കാറുള്ളത്. അവരെ സ്വഭാവശുദ്ധി വരുത്തി പുറത്തയക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നല്ലത്, വളരെ നല്ലത്. പക്ഷേ തെറ്റ് ചെയ്തു എന്ന് വിധിക്കപ്പെടുന്നവരെല്ലാം തെറ്റുകാരാണോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ട് മാന്യതയ്ക്കും മഹത്വത്തിനും യാതൊരു വിധമായ പോരലേൽക്കാതെ സമൂഹമധ്യത്തിലും ഉന്നതാധികാര സ്ഥാനങ്ങളിലും അന്തസ്സായി കഴിയുന്ന പല മഹാന്മാരെയും മഹതികളെയും നമുക്കറിയാം.
സാധാരണഗതിയിൽ ജയിലിലോ റെസ്ക്യൂ ഹോമിലോ കഴിയേണ്ട പലരും ഇങ്ങനെ മാന്യതയുടെയും മഹത്വത്തിന്റെയും കിരീടം അണിഞ്ഞുകൊണ്ട് സമൂഹ മധ്യത്തിൽ വിഹരിക്കുന്നുണ്ട് എന്ന വേദനാജനകമായ സത്യം നമ്മൾ മറക്കുന്നത് അപകടമാണ്. വളരെയേറെ പുരോഗമിച്ചു എന്ന് നാം സ്വയം അവകാശപ്പെടുന്നുവെങ്കിലും ഇന്നും ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് സമ്പത്തും സ്വാധീന ശക്തിയും കൂടിയാണ്. അങ്ങനെ അപരാധികൾ നിരപരാധികളാകുന്നു, നിരപരാധികൾ അപരാധികളായി മാറുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. കാരേ, ഇവിടെ വരൂ. ആ, നീ തന്നെ വരൂ. കാരേ വരൂ, വരൂ. ഭയപ്പെടണ്ട, വരൂ. ജീവിതത്തിൽ കളങ്കം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ഈ പെൺകുട്ടിയെ ഈ റെസ്ക്യൂ ഹോം വരെ എത്തിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ മാന്യന. നിങ്ങൾ എന്നെ അപമാനിക്കുക. ഈ പെൺകുട്ടി ആരെന്നും കൂടി പറഞ്ഞിട്ടേ ഞാൻ നിങ്ങളെ വിടും. ഇവൾ മിസ്റ്റർ ഗോപിനാഥൻ നായരുടെ മകളാണ്. അനാവശ്യം പറയരുത്. അല്പം അനാവശ്യം കൂടി പറയാൻ പോവുക. എന്റെ ഭാര്യയിൽ ഈ യോഗ്യന് ജനിച്ചവളാണ് ഈ നിൽക്കുന്ന താര. ഈ മനുഷ്യൻ വാസന്തിക്ക് വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചു. വിവാഹം നിശ്ചയിച്ച ശേഷം ആ പുരുഷനെ ഒരു ഏകാന്തതയിൽ കണ്ടാൽ ഒരു സ്ത്രീക്ക് സംഭവിക്കാവുന്ന തെറ്റ് എന്റെ വാസന്തിക്ക് സംഭവിച്ചു. അവൾ രഹസ്യമായി പ്രസവിച്ചു. വാസന്തിയുടെ അച്ഛൻ മാനഭംഗം ഭയന്ന് ആ പിഞ്ചു പൈതലിനെ പെരുവഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. മനുഷ്യ സ്നേഹമുള്ള സാധുക്കളായ രണ്ടുപേർ ആ കുഞ്ഞിനെ എടുത്തു വളർത്തി വലുതാ. അതാണ് ഈ നിൽക്കുന്ന താരം. ഇപ്പോൾ എന്തു പറയുന്നു മിസ്റ്റർ? താരയെ സ്നേഹിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? മിസ്റ്റർ വേണുഗോപാൽ, പ്ലീസ്. സുഹൃത്തുക്കളെ, ക്ഷമിക്കണം, ഞാനിവിടെ ക്ഷണിക്കപ്പെടാത്തൊരു വ്യക്തിയാണ്. ഇനി പറയാനുള്ളത് എനിക്കാണ്. ഞാനും ഈ നിൽക്കുന്ന പെൺകുട്ടിയും തമ്മിൽ സ്നേഹിച്ചു പോയി എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അതൊരു മഹാ അപരാധമായി കണക്കാക്കി ഈ സാധു പെൺകുട്ടിയെ ദേശിയെന്ന് മുദ്രയടിച്ച് ഈ റെസ്ക്യൂ ഹോമിൽ താമസിപ്പിച്ചത് ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷനായ എന്റെ അമ്മാവനാണ്. ക്ഷമിക്കണം, നിങ്ങൾ എനിക്ക് മാപ്പ് തരൂ. ഷെയിം. അമ്മാവൻ ഇപ്പൊ പറഞ്ഞതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമത്തിൽ വെച്ച്, ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്റെ താരയുടെ കൈപിടിച്ച് എനിക്ക് തരും. സുഹൃത്തുക്കളെ, അത്യാഹ്ലാദപ്രദമായ ഒരു സന്ദർഭമാണ്. തെറ്റ് ചെയ്യാത്ത മനുഷ്യനിൽ എങ്കിലവൻ ദേവൻ. പക്ഷേ തെറ്റ് തെറ്റാണെന്ന് ഉണർന്നാൽ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കാനും തിരുത്താനും തന്മനസ്സുള്ളവനാകണം മനുഷ്യൻ. അത് ഇന്ന് മിസ്റ്റർ ഗോപിനാഥൻ നായർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അസാധാരണമായ ഈ വിവാഹ ചടങ്ങിൽ നിങ്ങളോടൊപ്പം ഞാനും അങ്ങേ അത്ര സന്തോഷിക്കുകയും ഈ റെസ്ക്യൂ ഹോമിന്റെ പ്രതിനിധി എന്ന നിലയിലും എന്റെ സ്വന്തം നിലയിലും എന്റെ ഭാര്യ വാസന്തിയുടെ പ്രതിനിധി എന്ന നിലയിലും ഈ ദമ്പതിമാർക്ക് ഹൃദയം നിറഞ്ഞ എന്റെ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തുകൊള്ളുന്നു. അമ്മേ, വസന്തി, നോക്കൂ നിന്റെ മകൾ താര. വസന്തി,
അമ്മച്ചി.